Pitfall Comedy Show. പ്രിയമുള്ളവരെ, സംഗീതവും നൃത്തവും അതിലുപരി ഹാസ്യവും ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രേക്ഷകർ നൽകിയ അംഗീകാരങ്ങളും നിർദ്ദേശങ്ങളും മനസ്സാൽ അംഗീകരിച്ചുകൊണ്ട് കൊച്ചിൻ നവോദയ എന്റർടൈനേഴ്സും ഫീനിക്സ് ക്രിയേഷൻസ് ഇന്റർനാഷണലും ചേർന്നൊരുക്കുന്ന ആദ്യ സംരംഭമായ ബിഗ് ഫൺ കോമഡി ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ മുൻകാല വീഡിയോ പ്രോഗ്രാമുകളിലെ പോലെ ഇനി വരാനിരിക്കുന്ന എല്ലാ വീഡിയോ പ്രോഗ്രാമുകളിലും ഹാസ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പുതുമ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ പ്രേക്ഷക മനസ്സുകളിൽ എത്തിക്കുകയാണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യം. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ സംശയം ഇങ്ങോട്ട് തിരിഞ്ഞ സംശയം മൊത്തം സംശയമല്ല. എന്റെ സരല പറഞ്ഞിട്ട് വല്ല കാര്യം പിന്നെ ദൈവത്തമ്പരെ കുറച്ച് സൗന്ദര്യം എനിക്ക് തന്നുപോയി. തലേ വെച്ച പേനിരിക്കും ഡെസ്ക വെച്ച ഡിസ്കോ കളിക്കും പറഞ്ഞ ആറ്റുനോറ്റ് വളർത്തിയ സാധനല്ലേ, നഷ്ടപ്പെട്ടു പോയാ പോയില്ലേ? പോയി. ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിപ്പോ നീ ഇവിടെ ഒന്ന് ഇന്ന് കൊള്ളാം. ഇതൊരു ബസ് സ്റ്റോപ്പാണ്, പൂവാലമ്മയുടെ ശല്യമുള്ള ഏരിയ. ആരെന്തി ചോദിച്ചാലും ഒന്നും ഉണ്ടാകരുത്, മഹാവൃത്തികെട്ട ഏരിയ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെപ്പോലെ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ എന്നെപ്പോലെ ഒരു പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പൂവാലമ്മരാ. ഒരു പൂവാലമ്മ ഉണ്ട് കേട്ടോ, നമ്മൾ മൈൻഡ് ചെയ്യരുത്, നമ്മൾ നമ്മുടെ കാര്യം നോക്കി ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ബന്ധപ്പെടുന്നത്. മേഡത്തിനോട്, ആ മേഡ ഇടവം കർക്കിടകം ചിങ്ങം കന്നി തൂല, അതൊക്കെ എനിക്കറിയാം, എന്നെ പഠിപ്പിക്കണ്ട. നിനക്കിപ്പോ എന്താ അറിയണ്ട? ആലപ്പുഴക്കുള്ള ബസ് പോയത് നീ എന്നോട് ചോദിച്ചാ പോരെ? ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ നിനക്ക് ഈ ഭാര്യയുടെ ചോദിക്കണം നിർബന്ധം എന്താ പറ? ചേട്ടാ, ഞാൻ വേറെ അനാവശ്യമൊന്നും ചോദിച്ചില്ല. ആലപ്പുഴക്കുള്ള ബസ് പോയാന്നല്ലേ നിനക്കിപ്പോ എന്താ അറിയണത്? ആലപ്പുഴക്കുള്ള ബസ് പോയാന്ന്? ആലപ്പുഴക്കുള്ളതാണോ തിരുവനന്തപുരത്തിനാണെന്ന് അറിയാമല്ലോ, പാലക്കാട് ബസ് ഇപ്പോ പോയി, വേറെ വിശേഷം ഒന്നുമില്ല. സരള ഒരു കാര്യം ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ മാറി നിൽക്കണ്, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ബന്ധപ്പെടുന്നു. അതെ, നീ ഇപ്പൊ അടിച്ചു വിളിച്ച ഇല്ല, നീ ഇപ്പൊ എന്റെ ഭാര്യ ശീലിച്ചു വിളിച്ച? ഞാൻ ജലദോഷം കൊണ്ട് തുമ്മിയതാണ്. ഇത് ജലദോഷം അല്ല, നിന്റെ ഗുരുത്വദോഷം എന്ന് പറയും. എടാ, ഒരു ഭാര്യയും ഭർത്താവും കൂടെ നിൽക്കുമ്പോ നീ എന്തിനാ ശീലിച്ചു വിളിച്ച്? അല്ല, നീ അങ്ങനെ സംസാരിക്കാണ്, നീ എന്ത് വൃത്തിയിട്ട പരിപാടി കാണിച്ചത്? ചാരല, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ബന്ധപ്പെടുന്നേ? ഞാനൊന്നും മിണ്ടിയില്ല. നീ രണ്ടാമത് ശീലിച്ചു വിളിച്ചു, അല്ലല്ല അങ്ങനെ സംസാരിക്കും. നിനക്കൊക്കെ ഇല്ലാത്ത എന്തെല്ലാം പോടാ. നീ
നീ ഒറ്റയുടെ വിചാരിച്ചത് എടാ, ഇത് ഇത് ഞാൻ ജനിച്ച നാടാണ്, അറിയാ? ഈ ബസ് സ്റ്റോപ്പിലാണ് ചേട്ടൻ ജനിച്ചത്? ബസ് സ്റ്റോപ്പിലല്ല, ഇത് എന്റെ ജന്മസ്ഥലമാണ്. എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. എനിക്ക് ചോദിക്കാൻ പറയാൻ ഈ നാട്ടിലെ ആൾക്കാരുടെ നിന്റെ കയ്യും കലാശമാണ് ഈ പ്രശ്നങ്ങൾ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഒരു മിനിറ്റ്, ഒരു ജസ്റ്റ് കാര്യം പറഞ്ഞു. എന്റെ പൊന്നി ചേട്ടൻ, പത്ത് മണിയാണ് ഡ്യൂട്ടിക്ക് വരുന്ന സമയം ഞാൻ പോട്ടെ. ചേട്ടാ ജോലിക്ക് പോകുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. എന്റെ ജോലിയുടെ പ്രശ്നം, പത്ത് മണിയാണ് ഞാൻ ധൃതി, എനിക്ക് പോയിട്ട് പോലെ കാര്യമുണ്ട്. ചേട്ടാ വെറുതെ ഈ പ്രശ്നത്തിന് തലയിട്ട് കൊളാക്കിട്ട് ചവിട്ടി മേടിച്ചിട്ട് പോ. എന്താ എന്താ പ്രശ്നം എന്താണ്? അതായത് ഞാനും എന്റെ ഭാര്യയും ഇവിടെ മര്യാദയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു നിൽക്കുന്നു. അപ്പൊ താനിക്കടെ പോകാനുണ്ടല്ലോ. അതിങ്ങനെ പോകാനുണ്ടല്ലോ. ആ വൃത്തികെട്ടവനെ ആദ്യം എന്റെ ഭാര്യ ശീശിയടിച്ച് വിളിച്ച്, അത് ഞാൻ ക്ഷമിച്ചു. ആ പോട്ടെ. അത് കഴിഞ്ഞ് ഇവൻ എന്റെ ഭാര്യയുടെ മേത്തിട്ട് ടച്ച് ചെയ്തിട്ട് പോയി, ടച്ച് ചെയ്തു. ഞാൻ ചോദിക്കണേ, നമ്മൾ ഇന്ന പാപ്പിടലേട്ട് നമ്മൾ ജീവിക്കേണ്ട. എടോ എന്ത് വൃത്തികേടാണോ താൻ ഈ പെൺകുട്ടിനെ ശീശിയടിച്ച് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? ശരിയാണ്, ഒരിക്കലും തെറ്റിദ്ധരിച്ചതാണ്. എടോ ഇയാള് പറയുന്നത് ഇയാളുടെ ഭാര്യയുടെ മേത്ത് കയറി താൻ മുട്ടിയെന്ന്? ശരിയാണോ? ബസ് സ്റ്റോപ്പ് അല്ലേ അങ്ങോട്ട് പോകുമ്പോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന? ടച്ച് ചെയ്യും. എങ്ങനെ ടച്ച് ചെയ്ത്? എങ്ങനെ ടച്ച് ചെയ്തു? എങ്ങനെ ടച്ച് ചെയ്തു? ടച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് കാണണം. ആ കാണണം. ചേച്ചി ഒന്ന് കാണിച്ചു കൊടുക്കാം. വേഗം ആവട്ടെ, വേഗം ആവട്ടെ. അങ്ങനെയല്ല ചേട്ടാ, അങ്ങനെയല്ല, അങ്ങനെയല്ല. അവൻ ആത്മാർത്ഥമായിട്ട് മുട്ടി. എടോ എന്താ വൃത്തികേടാണോ ഈ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഒരു ഭാര്യ, ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് ടച്ച് ചെയ്യാവോ? ഇതിനൊക്കെ ഒരു മാന്യം മര്യാദക്കിതേ, ഇങ്ങനെയൊക്കെ ഒന്ന് ടച്ച് ചെയ്തൂടെ? ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാം, തനിക്കുമില്ലേ അമ്മയും പെങ്ങന്മാരും? തന്റെ അമ്മയും പെങ്ങന്മാരും കൂടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ആരെങ്കിലും വന്നിട്ട് വന്ന് മുട്ടിക്കഞ്ഞ എന്ത് വൃത്തികേടാണോ? മുട്ടിയിട്ടില്ല. പറയുന്നു ഞാൻ മുട്ടി. അതെ ചേട്ടാ, സാറിന് ജോലിക്ക് പോണ്ടേ? അത് ജോലിക്കൊന്ന് പോണേ, ജോലി രാജി വെച്ചിരിക്കുന്നു. ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഞാൻ പോകണം. കമ്പനി പോയിട്ട് ജോലിക്ക് പോകും. കമ്പനിക്ക് ഒന്ന് പോണ്ടേ? ഇതെന്താണ്? ഇത് സിനിമാറ്റിക് ഡാൻസ് കോമ്പറ്റീഷൻ. നിങ്ങൾക്ക് എന്താണ് വിചാരിച്ചത്? തട്ടിയും മുട്ടിയും കളിക്കാൻ ഇതെന്താണ് ഇത്? അല്ല എന്താ ഇത്, എനിക്ക് അറിയാൻ മേലാട്ടി ചോദിക്കാം. എടാ നിനക്കൊന്നും എന്റെ സ്വഭാവം അറിയാൻ പാടില്ല. എന്റെ കൂടെ 10ാം ക്ലാസ്സിൽ 10 കൊല്ലം തോറ്റു പഠിച്ച എസ് ഐ മണിയപ്പ സാറുണ്ടല്ല, ഈ സ്റ്റേഷൻ ചാർജ് എടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ല, നിന്റെയൊക്കെ അവസാനം പറഞ്ഞില്ലെന്ന് വേണ്ട. അളിയന്റെ കാര്യം പറഞ്ഞു ഞാനിപ്പൊ നാക്കെടുത്തതേ ഉള്ളു. ആരാണ് അളിയന്റെ കാര്യം പറഞ്ഞപ്പോ നാക്കെടുത്ത്? നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ. അളിയനോ? ഞാനോ? എന്ത് മുതലാണ് നിന്റെ അളിയനായ ഞാൻ? പഴയ ഓർമ്മ വെച്ച് പറഞ്ഞാണ്. എന്നാ പഴയ ഓർമ്മ? അതൊക്കെ വീട്ടിൽ. അതെ, ചെറിയൊരു വിഷയം പറയാണ്ട്. എന്താ പരാതി സാർ? ഞാനും എന്റെ ഭാര്യയും കൂടി ഇതേ നിൽക്കണ. എന്റെ ഭാര്യ? ഭാര്യ എവിടെ? ഭാര്യ ഇതേ നിൽക്കണ. അതെ, ഞാനും എന്റെ ഭാര്യയും കൂടി മര്യാദക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കായിരുന്നു. അപ്പൊ താ നിൽക്കണ പോവാലുണ്ടല്ലോ. ആ വൃത്തിയോടൻ ഓടല്ലേ, അവ തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നെ സാർ. ഇവൻ ആദ്യം എന്റെ ഭാര്യ ശീയടിച്ച് വിളിച്ച്, അത് ഞാൻ ക്ഷമിച്ചു. അത് കഴിഞ്ഞ എന്റെ ഭാര്യയുടെ മേത്തിട്ട് മുട്ടിയിട്ട് പോയി. നീ ശീ അടിച്ചോ? ഇല്ല സാർ, സത്യം പറയും, ഇടിച്ചാൽ കൂമ്പ് ഞാൻ പാട്ടും. ഇല്ല സാർ, ഞാൻ ജലദോഷം കൊണ്ട് തുമ്മിയതാണ്. എങ്ങനെയാണ് ശീ അടിച്ചത്? എങ്ങനെയാണ് നീ തുമ്മിയത് സാറേ? മുട്ടി. മുട്ടി? ആ എന്റെ ഇവിടെ തട്ടി. മുട്ടി. നീ മുട്ടിയോടാ? മുട്ടിയോടാ? നീ അറിയാതെ മുട്ടി പോയി. എങ്ങനെയാടാ മുട്ടിയത്? എടാ എങ്ങനെയാടാ മുട്ടിയെന്ന് പറഞ്ഞാലേ വിടും. അപ്പൊ ഒരുത്തൻ പറയുന്നു ഇങ്ങനെ മുട്ടി, അപ്പൊ മറ്റവൻ ഇവൻ പറയുന്നു മുട്ടി. ഈ വരൂ, ഇങ്ങനെ ആരെങ്കിലും കെട്ടിപ്പിടിക്കുവോ? നിനക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വേണം. എന്റെ പൊന്നു സാറേ, ഞങ്ങൾ ഇവിടെ വന്നിട്ടുമില്ല, എന്റെ ഭാര്യ ആരും മുട്ടിയിട്ടുമില്ല, എനിക്കൊരു പരാതിയില്ല. ശരാബി ക്യാ ശരാബി ജോ നശേ മേ നാ രഹേ.
വെൽക്കം ടു ദ കോമഡി ശുരൻ. കോമഡി ശുരൻ പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള ചോദ്യമാണ്. മത്സരാർത്ഥികൾ ബസർ അടുത്തു വയ്ക്കുക. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആര് ആദ്യം ഉത്തരം പറയുന്നുവോ അവർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ആദ്യം ആര് ബസറിൽ കയ്യമർത്തുന്നുവോ അവർക്ക് ഈ മത്സരത്തിലേക്ക് പങ്കെടുക്കാം. ആദ്യത്തെ ചോദ്യം, കിട്ടുവാൻ പരിശ്രമം, കിട്ടിക്കഴിഞ്ഞാൽ വിശ്രമം. നമ്പർ ബി ആണ് ബസറിൽ കയ്യമർത്തിയിരിക്കുന്നത്. എന്താണ് ഉത്തരം? സർക്കാർ ജോലി. വെൽക്കം ടു ദ കോമഡി ശുരൻ സീറ്റ്. ഹലോ. ഹലോ, എന്താണ് പേര്? എന്റെ പേര് സസി. 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 സസിയുടെ വീട് എവിടെയാണ്? കൊട്ടാരക്കര. കൊട്ടാരക്കര. അതെ, കൊട്ടാരക്കര ശശി. അതെ, ശശി കൊട്ടാരക്കര. അതെ, ഷട്ടാരക്കര കൊച്ചി. ശശി എന്ത് ചെയ്യുന്നു? ഞാൻ പാട്ട് പാടും. പാട്ട് പാടും. ഉഗ്രനായിട്ട് പാടും. വളരെ നന്നായിട്ട് പാടും. സൂപ്പറായിട്ട് പാടും. അടിപൊളിയായിട്ട് പാടും. കിടുക്കായിട്ട് പാടും. എന്നാൽ ഈ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരി മൂളാമോ? രണ്ടുപേരി മൂളണം. രണ്ടേ രണ്ട്. രണ്ടേ രണ്ട്. ഓക്കെ. ഒന്ന്, രണ്ട്. ശശി മൂളാനല്ല, രണ്ടുപേരി പാടാനാണ് ഞാൻ പറഞ്ഞത്. പാടാൻ പറഞ്ഞാൽ പാടും, മൂളാൻ പറഞ്ഞാൽ മൂളും. ശശി ഇപ്പൊ രണ്ടുപേരി പാടിയാ മതി. പാടണം. പാടണമെങ്കിൽ പെട്ടി വേണം. പെട്ടി. എന്റെ ഒരു പെട്ടി ഉണ്ട്. ആ പെട്ടി. അയ്യോ, ആ പെട്ടി പോരാ. പിന്നെ ഹാർമോണിയം പെട്ടി വേണം. ഹാർമോണിയം പെട്ടി. അതെന്തിനാ? നമ്മൾ പാടുന്ന പാട്ട് നമ്മുടെ ഹിന്ദി പാട്ടാണ്. ഈ ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇങ്ങനെ ആൾക്കാർ ഹിന്ദി പാട്ട് പാടി നടക്കില്ല. ഹാർമോണിയം പെട്ടിയായിട്ട് ആ പാട്ടാണ് പാടുന്നത്. അത് ശരി, വണ്ടിയിൽ തെണ്ടിപ്പാട്ടാണ് പരിപാടി. ഇപ്പൊ പെട്ടി കയ്യിലുണ്ട് എന്ന് സങ്കല്പിച്ച് അങ്ങോട്ട് പാടിയാ മതി. സങ്കല്പിച്ച്. സങ്കല്പിച്ച് പാടിയ മതി. ഓക്കെ. ഓക്കെ. എന്താണത്? ശ്രുതി. ശ്രുതി വേണ്ട. കുർബാനി 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 അല്ലാഹു പ്യാരേഹ കുർബാനി. പാടാൻ പറഞ്ഞ ഒരു ഗുരുവായെന്ന് എനിക്ക് മനസ്സിലായി. ശശി, ശശിയുടെ കൂടെ അഡ്വൈസറെ കൊണ്ടുവന്നിട്ടുണ്ടോ? അഡ്വാൻസ്? അഡ്വാൻസ് അല്ല, അഡ്വൈസറെ, സഹായിയെ കൊണ്ടുവന്നിട്ടുണ്ടോ? സഹായി കൊണ്ടുണ്ടോ? ആരാണ്? കൂട്ടുകാരൻ. കൂട്ടുകാരന്റെ പേരെന്താണ്? അവന്റെ പേര് സോമൻ. സോമൻ. അതെ. സോമൻ എന്ത് ചെയ്യുന്നു? അവൻ കളക്ടറാണ്. കളക്ടറോ? അയ്യോ, ഇവിടുത്തെ കളക്ടറല്ല, നമ്മൾ വണ്ടി പാട്ട് പാടുമ്പോൾ പൈസ കളക്ട് ചെയ്യും. അങ്ങനെ പൈസ കളക്ടർ. പൈസ കളക്ടറാണ്. അതെ. ഞാൻ ശശിയോട് വളരെ പേഴ്സണൽ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കും. അയ്യോ, പേഴ്സ് ഒന്നും എടുത്തില്ല. അയ്യോ ശശി, പേഴ്സ് അല്ല, വളരെ വ്യക്തിപരമായിട്ടൊരു ചോദ്യം. വ്യക്തിപരമായിട്ട് ചോദിക്ക്. 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 ശശി വിവാഹത്തിന് മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ശശി നാണിക്കണ്ട, പറഞ്ഞോളൂ. എന്റെ ശശി നാണിക്കണ്ട, പറഞ്ഞോളൂ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയൂ. എന്റെ ശശി ധൈര്യമായിട്ട് പറഞ്ഞോളൂ. വിവാഹത്തിന് മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിച്ചിട്ടുണ്ട്. ഉണ്ട്. ഉണ്ട്. ഈ പ്രേമിച്ച പെൺകുട്ടിയെ തന്നെയാണോ ശശി വിവാഹം ചെയ്തത്? അല്ല. അല്ലേ? അതൊരു മതി തന്നെ. തരാം. അത് മോശം. അത് വഞ്ചന. വഞ്ചന. എന്തോ വഞ്ചന. ചതി. ചുമ്മാരി സാറേ. ചതിയാണ്. പിന്നെ ഒരു ചതി ഇല്ല. എന്ത്? പിന്നെ എന്തുവാ? ചതിയാ. ചതിയൊന്നും ഇല്ല. ചതിയാ ശശി. സാറിന് അറിയാൻ വയ്യാത്തതുകൊണ്ടാ. എന്ത്? സാറിന് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോ. ഡ്രൈവിംഗ് പഠിക്കുന്ന കാർ ആരെങ്കിലും വാങ്ങിക്കോ സാറേ. ശശി, ഈ പരിപാടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് അറിയാമോ? ഈ പരിപാടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് ശശിക്ക് വലുത് അറിയാമോ? സാറെന്ത് പറയുന്നത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാമോ? ഞാനിങ്ങോട്ട് വന്നപ്പോഴേ അവരാരെയും കണ്ടോ ഒന്നുമില്ല. പോടുന്ന് എന്റെ ശശി. ശശിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മനസ്സിലായില്ല, അറിയില്ല, പിടികിട്ടിയില്ല. എന്റെ ദൈവം ശശി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ അറിയാനേ പാടില്ല, മനസ്സിലായില്ല. എന്നാ പറഞ്ഞതാ ഇങ്ങോട്ട്. അന്ന് പറയണ്ടേ? ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ ശശി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് റൂൾസ് കഴിഞ്ഞിട്ടാണല്ലോ റെഗുലേഷൻസ് വരുന്നത്. ശരി, അതാണ് റൂൾസ്. ഇയാൾക്കും അറിയത്തില്ല ഇതൊന്നും ഇല്ലേ. ഏട്ടാ, ആദ്യത്തെ ഗമ കണ്ടപ്പോ ഞാൻ വിചാരിച്ചില്ല എല്ലാം അറിയാവുന്ന ആളാന്ന്. അപ്പൊ മത്സരത്തിലേക്ക് കടന്നാലോ നമുക്ക്. കടക്കാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ മനസ്സിരുത്തി വേണം ഉത്തരം. കോടീശ്വര മുദ്ര വേണ്ട. വേണ്ട. ധൈര്യമായിട്ട് കമ്പ്യൂട്ടറോട് ചോദിച്ചു പോകാമല്ലോ. പറയാം. അപ്പോൾ ശശി പറഞ്ഞ ഉത്തരം തേങ്ങാണ്ടി. ശശി ആദ്യം പറഞ്ഞത് മാങ്ങാണ്ടി. എന്റെ ശശി, ശശി ആദ്യം പറഞ്ഞത് മാങ്ങാണ്ടി. സത്യമായിട്ട് ഇതാണ് പറഞ്ഞത്. ആദ്യം തേങ്ങാണ്ടിയാണ് പറഞ്ഞത്. ഉറപ്പാണ്? ഉറപ്പാണ്. കമ്പ്യൂട്ടറോട് ചോദിക്കാലോ. ചോദിക്കാം. അഡ്വൈസറോട് ചോദിക്കണ്ടല്ലോ. വേണ്ട. അപ്പോൾ ശശി പറഞ്ഞ ഉത്തരം കശുവണ്ടി. എന്റെ ശശി, ശശി ആദ്യം പറഞ്ഞത് മാങ്ങാണ്ടി. ഇല്ല, ഞാൻ ആദ്യം പറഞ്ഞത് മാങ്ങാണ്ടി. അല്ല മോനെ, ആദ്യം മാങ്ങാണ്ടിയാ പറഞ്ഞത്. എന്റെ പൊന്നാണോ? അല്ലേ
ശശി ആദ്യം മാങ്ങാണ്ടി പറഞ്ഞു, പിന്നെ തേങ്ങാണ്ടി പറഞ്ഞു. സാറേ അത് പറ്റിയതെന്താണെന്നറിയോ, ഞാൻ ആദ്യം മനസ്സിലാ പറഞ്ഞത്, അതാണ് പ്രശ്നം. ഞാൻ ആദ്യം മനസ്സിൽ പറഞ്ഞു, മനസ്സിൽ പറഞ്ഞു, സത്യം ഉറപ്പാണല്ലേ? ഉറപ്പാണ്. തേങ്ങാണ്ടിയാണല്ലേ? തേങ്ങാണ്ടിയാണ്. ഇനി പേത്ത തേങ്ങാണ്ടിയല്ല, കശുവണ്ടി. കശുവണ്ടിയാണല്ലേ? ധൈര്യമായിട്ട് പോകാം, ധൈര്യമായിട്ട് പോകാം. കമ്പ്യൂട്ടർ ട്രിഗർ കശുവണ്ടി. ശശി പറഞ്ഞ ഉത്തരം ശരിയാണ്. ശശിക്ക് 2 രൂപ കിട്ടിയിരിക്കുന്നു. 2 രൂപ ശശിക്ക് 2 രൂപ. സത്യം ഒന്നല്ല, 2. 2 എന്റെ അമ്മച്ചാണ് സത്യം. ശശിക്ക് 2 രൂപ കിട്ടി. എന്റെ ശശി നോക്കണ്ട, 2 കിട്ടി, ഒന്നല്ലടാ. ശശിയെ ഡാ, ശശി 2 കിട്ടിയ. നിനക്കറിയാലോ നമ്മളിത് പലിശയ്ക്ക് എടുത്ത് തുടങ്ങി വന്നല്ലേടുള്ളൂ. പിന്നെ 2 രൂപയും കൊണ്ടാണ് എല്ലാവരും കോടീശ്വരൻ ഉണ്ടാക്കുന്നത്. എടാ നിനക്കറിയാലോ ഞാൻ വീട്ടിൽ വരെ പറഞ്ഞിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ അമ്മ പോലും അറിയാണ്ട് ഈ പരിപാടി തുടങ്ങി. ഇയാളോട് ആരെങ്കിലും പറഞ്ഞു കാശില്ലാതെ കോടീശ്വരൻ ഉണ്ടാക്കാൻ? നീ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ കളിക്കാനില്ല. നീ ഇത് കേട്ടോ, കളിക്കുന്നില്ല പോലും. മദ്രാസി വരെ എന്നെ വിളിച്ചു വരുത്തിട്ട് ഇപ്പൊ കളിക്കുന്നില്ല പോലും. നമ്മൾ എന്തോ മറുപടി പറയുന്നത്? നിനക്കറിയാലോ നമ്മളൊരുമാതിരി ബുദ്ധിമുട്ടി ഇത് കഷ്ടപ്പെട്ട് ഇങ്ങനെ തുടങ്ങി. വലിയ ഇത് വേണ്ടെന്നൊക്കെ പലരും പറഞ്ഞു, എന്നിട്ട് ഞാനത് തുടങ്ങി. എന്റെ ബുദ്ധിമുട്ട് ആരോടാ പറയാ? പൈസ ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അവൻ എന്ത് വരുന്നു? കുണുകുണുക്കുന്നു. എന്തെങ്കിലും പറഞ്ഞു ഉറക്കെ പറയട്ടെ അങ്ങോട്ട്. എനിക്ക് 2 രൂപ വേണോ? പിന്നെ വേണ്ടായി 2. അപ്പൊ 2 രൂപ വേണോ? രണ്ടെങ്കിൽ 2 ഇങ്ങോട്ട്, താ ഇങ്ങോട്ട് 2. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാലോ? കടക്കാം. എന്നാ കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കും. അതിനൊന്നും ഇവിടെ കുഴപ്പമില്ല, അതുപോലെ പൈസ കുടിക്കുന്ന തരണം. അല്ലാതെ കുണുകുണുക്കുന്നാ പോരാ എന്നിരുന്നു. കമ്പ്യൂട്ടർ നോക്കിയിരിക്കും, നോക്കിയിരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്റെ കയ്യിൽ 2 ആപ്പിൾ ഉണ്ട്. നിനക്കല്ലേ 2 കണക്കേ ഉള്ളൂടി. പൈസയും 2 ആപ്പിളും 2 അല്ല, 2 ഇരിക്കുകയാണല്ലോ ഇത്. ശശി ഇത് ചോദ്യമാണ്, സങ്കല്പിച്ച മതി. ചോണിയം. ഓക്കെ, എന്റെ കയ്യിൽ 2 ആപ്പിളുണ്ട്. 2 ആപ്പിളുണ്ട്. അതിലൊന്ന് ഞാൻ ശശിക്ക് തന്നു. എനിക്ക് തന്നു. ബാക്കി ഒന്ന് ശശിയുടെ കൂട്ടുകാരൻ സോമന് കൊടുത്തു. സോമന് കൊടുക്കല്ലേ? അവൻ തിരിച്ചു തരത്തില്ല. അതെന്താ? അവൻ ആപ്പിളും മുന്തിരി ഒന്നും കണ്ടു വളർന്നവനല്ല, അതുകൊണ്ടാ. എന്റെ ശശി ഇത് സങ്കല്പമാണ്. സങ്കല്പം, സങ്കല്പം. ഓക്കെ, അപ്പൊ എന്റെ കയ്യിൽ 2 ആപ്പിളുണ്ട്. അതിലൊന്ന് ഞാൻ ശശിക്ക് തന്നു, മറ്റൊന്ന് ശശിയുടെ കൂട്ടുകാരൻ സോമന് കൊടുത്തു. സോമന് കൊടുത്തു. ബാക്കി എന്റെ കയ്യിൽ എത്ര ആപ്പിൾ? എ 1, ബി 2, സി 0 ആപ്പിൾ. വളരെ ശ്രദ്ധിച്ച് കമ്പ്യൂട്ടറിൽ നോക്കി ആലോചിച്ച് മനസ്സിരുത്തി വേണം ഉത്തരം പറയാൻ. കുഴക്കുന്ന ചോദ്യമാണ്. ചോദിക്കൂ. എന്തോ അതുകൊണ്ട് സാറിനെ അവിടെ വിളിക്കുന്നു. അത്രേ ഉള്ളൂ. അത് പറ്റില്ല, അവരോട് ചോദിക്കാൻ പറ്റില്ല. അല്ലാണ്ട് ഉത്തരം പറയുമെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് കൊള്ളാം. അത് മതി, അത് മതി. മിണ്ടാൻ പാടില്ല. മര്യാദ കമ്പ്യൂട്ടർ നോക്കി പറയാൻ പറ്റി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പോയിക്കോ. ആഹാ, ഇത് കേട്ടോ, എന്നോട് എഴുന്നേറ്റ് പോകാൻ. മദ്രാസി വരെ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് പോകാനോ? ആ പോകാൻ. ഇതിനൊക്കെ നമ്മളോട് മറുപടി പറഞ്ഞാൽ മറ്റേതല്ലേ പോയോ? അല്ലെ നമ്മൾ പറഞ്ഞേ. ഈ കായ്മായൊക്കെ പറയുന്നത് എനിക്ക് പറയാം. നീ എന്തോ കായ്മായും പറയുന്നത്? നീ കായ്മായും പറയത്തുള്ളൂ, വള്ളിയും പുള്ളിയൊക്കെ ഞാൻ അങ്ങിടും. ഇത് മര്യാദക്ക് വർത്താനം പറഞ്ഞോളൂ. ശശി എന്ത് എന്ത് വർത്താനം പറയുന്നു? എന്ത് വർത്താനം പറയുന്നു? ഇവന്റെ നോട്ടം കണ്ടോ? 2 രൂപയുടെ നോട്ടം പോലല്ലേ ഇവൻ എന്നെ നോക്കുന്നത്. ഇങ്ങോട്ട് ഇതിന് അളിഞ്ഞ കൂട്ടുണ്ടികൾ വന്നിരിക്കുക പെന്തക്കോസ്തക്കാരുടെ കണക്ക് കോടീശ്വരൻ ഉണ്ടാക്കാൻ. 2 രൂപയ്ക്ക് സൂ ഇട്ടോടെ, ഒരു സൂ ഒക്കെ ഇട്ടേക്കുന്നു ഇവിടെ. നീ എന്റെ കൂടെ വണ്ടി തണ്ടാൻ പാടാ, അതിന്റെ അന്തസ്സുണ്ട്. ഈ മഞ്ഞ പിന്നെ നല്ലതാ. അതിനെന്താ കുഴപ്പം? നല്ല മഞ്ഞ കളറി ഇരിക്കുന്നു. വീട്ടിലോട്ട് വന്നു, ഞാൻ തല്ലി കൊന്ന് ഇടൂല്ലേ നിന്നെ ഞാനവിടെ. 2 രൂപയ്ക്ക് സൂ ഇട്ടോടികൾ വന്നിരിക്കുക കോടീശ്വരൻ. ഈ കണക്കിന് 5-6 രൂപ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്ത് വരുന്നു ഗമ? കേട്ടില്ലേ? അതായത് എന്റെ കയ്യിൽ 2 ആപ്പിളുണ്ട്. അതിൽ ഒന്ന് ഞാൻ ശശിക്ക് കൊടുത്തു, മറ്റൊന്ന് സോമന് തന്നു. എനിക്ക് കിട്ടിയില്ല. അയ്യോ, ഇത് സങ്കല്പമാടാ സോമ, ഇത് സങ്കല്പം. സങ്കല്പമാണ്. ഓക്കെ, ഒന്ന് ശശിക്ക് കൊടുത്തു, ഒന്ന് സോമന് തന്നു. ബാക്കി എന്റെ കയ്യിൽ എത്ര ആപ്പിൾ? എ 1, ബി 2, സി 0 ആപ്പിൾ. സോമാ അളിയ, കറക്റ്റ് പറയണ അളിയ, നന്നായിട്ട് പറയടാ. സത്യേ, സോമൻ പറഞ്ഞ ഉത്തരവുമായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ അവൻ കളക്ടറല്ലേ. കോടീശ്വര മുദ്ര വേണ്ട? വേണ്ട. മനസ്സിൽ ആലോചിച്ചിട്ടാണോ പറഞ്ഞത്? അതെ അതെ. കമ്പ്യൂട്ടറോട് ചോദിക്കാമല്ലോ. തന്നെ. അപ്പോൾ കമ്പ്യൂട്ടർ ട്രിഗർ, എ 1. ശശി പറഞ്ഞ ഉത്തരം തെറ്റാണ്.
ശശി, ആദ്യം കിട്ടിയ 2 രൂപ അങ്ങ് പോയി കേട്ടോ. ഇനി നമ്മൾ തമ്മിൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തരാനില്ല. ഒരു സൈഡിലൂടെ എഴുന്നേറ്റ് വീട്ടിൽ പോയിക്കോ, 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 പോയിക്കോ. ഡാ സോമ, ഡാ നിന്നോട് പറഞ്ഞോടാ തെറ്റുത്തരം വിളിച്ച് കൂവാന്. ഒന്നാമൂടെ ഈ 2 ഈച്ചയോ ഉള്ളൂ, ആ 2 അങ്ങ് പോയി നിന്റെ മിടുക്ക് കൊണ്ട് മാത്രം. നീ എങ്ങനെ പോവും ഈ മദ്രാസിൽ നിന്ന്? നടന്നു പോകാൻ പശു ഉണ്ടോ നിനക്ക് നടന്നു പോകാൻ? അവൻ്റെ ചിരി കണ്ടോ, അവൻ്റെ ചിരി. ഇടാ ഞാൻ വന്നേ, നീ ഇറങ്ങി വന്ന്, ഞാൻ വാടാ ഇത് പടി വാടാ, ഇങ്ങനെ വന്നേ. വരവ് കണ്ടോ വരവ്? ഞങ്ങളുടെ നാട്ടിലെ സുന്ദരൻ പല്ലും തേക്കത്തില്ല, മുടിയും വെട്ടിയത്തില്ല, കുളിക്കത്തുമില്ല. അത് ശരി. ഇയാളാ എന്റെ കൂട്ടുകാരൻ സോമൻ അഡ്വാൻസ്. അങ്ങ് പോ, അങ്ങ് പോ, ഞാൻ അങ്ങ് വരട്ടെ നിനക്ക് തരാം കേട്ടോ. ഇതാണ് കളക്ടർ അല്ലേ? അവനാ കളക്ടർ. സ്പെഷ്യലി നീ പാടും, അവൻ പൈസ കളക്ട്. അയ്യോ ആന്നേ, ഇതിനുള്ള കളക്ടർ ആ കളക്ടർ. ഓഹോ, പോയി. ഇനി പൈസ ഇല്ല, ഇനി ചോദ്യങ്ങളും ഇല്ല. ചോദ്യങ്ങളും ഇല്ല. അയ്യോ സാറേ, അങ്ങനെ ചോദ്യം ചോദിക്കാൻ യോഗ്യതയില്ല എനിക്കില്ലയോ? ഇല്ല സാർ, എന്നെ അങ്ങനെ കളിയാക്കേണ്ട കാര്യം. കളിയാക്കണോ? അല്ല, കളിയാക്കേണ്ട കാര്യം. ഇത്തിരി 2 രൂപ പോയില്ലേ? സാർ ഇത്ര കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയട്ടെ, സാർ ഇത്രയും ചോദ്യം എന്നോട് ചോദിച്ചു. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ സാർ ഉത്തരം പറഞ്ഞില്ലേ, എനിക്ക് എന്ത് തരും? എന്ത്? നീ ഒരു ചോദ്യം എന്നോട് ചോദിക്കൂ. ആ ചോദിക്കും. 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 ഈ എന്നോട്? ആ സാറിനോട് ചോദിക്കും. ചോദിച്ചില്ലെങ്കിൽ ചോദിക്കും. ഞാൻ ചോദിക്കും. ആ അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്ത് തരും സാർ? എന്ത് എന്ത് തരും? നിനക്ക് 1000 രൂപ തരും. 1000 രൂപ. ചുമ്മാ വെറുതെ 2 രൂപ എടുക്കാൻ ആളെ 1000 രൂപ ആയിരുന്നു. എടാ നിനക്ക്, ഞാനാ പറഞ്ഞ, ഞാൻ ഉത്തരം പറഞ്ഞില്ല, നിനക്ക് 1000 രൂപ വരും. ചുമ്മാ പറഞ്ഞ് പറ്റിക്കരുത്. ആ തരും, 1000 രൂപ. ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കും. ആ നീ അതിന് ഉത്തരം പറഞ്ഞില്ല, നീ എനിക്ക് എന്ത് തരും? സാർ എന്നോട് ചോദിച്ചാൽ സാർ ഞാൻ 2000 രൂപ തരും. 2000 രൂപ പിന്നെ 2 രൂപ പോലും എടുക്കാനുള്ള നീയാണ്. 2000 രൂപ എന്നത് നീ വെറും 25 പൈസ എന്നത്? 25 മതി. 25 പൈസ എന്നത് ഉറപ്പാണോ? ഉറപ്പ്. 25 പൈസ. ആ സാർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 1000 രൂപ എനിക്ക്, ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 25 പൈസ അങ്ങോട്ട്. സാർ ധൈര്യമായിട്ട് ചോദിക്കാം. ഞാൻ ചോദിക്കാം. അതാണ് സാർ ചോദ്യം. ശ്രദ്ധിച്ചോണം. ചോദിച്ചു. 4 കാലുള്ള ഒരു പക്ഷിയുടെ പേര് പറയൂ. 4 കാൽ പക്ഷിയോ? 4 കാലുള്ള മൃഗാണോ? അല്ല, പക്ഷി. പക്ഷി. പക്ഷിയാണല്ലോ. പറയും. കാല് കുറയ്ക്കാൻ പറ്റുമോ? എന്താ കാല് കുറയ്ക്കാൻ പറ്റുമോ? കാല് എണ്ണം. കാല് കുറയ്ക്കണം. ആ കാല് എന്തെങ്കിലും കുറച്ച് കാല് കുറയ്ക്കണം. കാല് കുറയ്ക്കി. കാല് ശരി. 3 കാലുള്ള ഒരു പക്ഷിയുടെ പേര് പറയും. 3 കാല് 3 കാല്. 3 കാല്. 1 കാലൂടെ കുറയ്ക്കാൻ എളുപ്പമായിരുന്നോ? 1 കാലൂടെ 1 കാല്. 1 കാലൂടെ. ഒറ്റക്കാലൂടെ കുറയ്ക്കും. കാലാണ് പ്രശ്നം. കാലാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യും, ഈ കാല് മൊത്തമായിട്ട് മാറ്റിയേ. മാറ്റിയേ. ഒറ്റക്കാലില്ലാത്ത ഒരു പക്ഷിയുടെ പേര് പറയും. ഒറ്റക്കാലില്ലാത്ത പക്ഷി. എമ്പട കേമാ. ആയിരം രൂപയുണ്ട്. ഞാൻ സന്തോഷം. അല്ല, അങ്ങനെ പോകാൻ പറ്റേ? ആ ഒറ്റക്കാലില്ലാത്ത പക്ഷിയുടെ പേര് നീ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറയണം. നീ പറ. സാറ് കണ്ണടച്ച്? ആ കണ്ണടച്ചു. കണ്ണടച്ച? കണ്ണടച്ചു. കണ്ണടച്ചോ? കൈ ഇങ്ങനെ നീട്ടു. കണ്ണു തുറന്നു. ഇതെന്ത്? 25 പൈസ. എന്റെ പൊന്ന് സാറേ, അതിന്റെ ഉത്തരം എനിക്കറിയില്ലേ. Oh,
കോമഡി ഷോ. പോയി പോയി വേണ്ടു, അതിങ്ങനെ മണ്ടയെ തകർത്ത്. ശകല ഇട കൊടുക്കണം, പായ് ഒന്ന് കയറിപ്പോക്കോട്ടെ. താൻ ഇന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ള വഴിയെ പടിഞ്ഞാറോട്ടേക്ക് പോകുമ്പോൾ തനിക്ക് ഏതാണ്ടൊക്കെയോ എന്താണ്ടൊക്കെയോ സംഭവിച്ചെന്ന് നമ്മുടെ കൂടെ പണ്ട് യുഹു 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 സ്കൂളിൽ പഠിച്ച ദാക്ഷായണി എന്നോടിത്ത മരുൾ ചെയ്തന്റെ കേശവ പത്മനാഭോ എന്തോ ഞാൻ ഇന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ള വഴിയെ പടിഞ്ഞാട്ടോട്ട് പോകുമ്പോൾ പടിഞ്ഞാട്ടു തിരിഞ്ഞിരുന്നു ഞാൻ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദാശായണിയുടെ പട്ടി വന്നെന്നെ കടിച്ചു പറിച്ചെന്റെ പത്മനാഭോ. പട്ടി അല്ല പട്ടി നിന്റെ എവിടെയാക്കിയാ എങ്ങനെയാക്കിയാ കടിച്ചതെന്ന് എന്നോടിത്ത മരുൾ ചെയ്തന്റെ കേശവ പത്മനാഭോ ഞാൻ ഇന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ നമ്മുടെ ദാശായിയുടെ പട്ടി വന്നെന്നെ ദേഹമാസകലം കടിച്ചു പറിച്ചെന്റെ പത്മനാഭോ. പട്ടി വന്നാദ്യമെന്റെ കാലിൽ കമ്മി കടിച്ചു, പിന്നെ വിടുന്നെന്റെ മുട്ടിൽ കടിച്ചു കടിച്ചു, പിന്നെ വിടുന്നെന്റെ തുടയിൽ കടിച്ചു കടിച്ചു, പിന്നെ വിടുന്നെന്റെ തന്റെ എന്റെ തന്റെ എന്റെ തന്റെ കൃഷ്ണ കൃഷ്ണ ദാസനാഥന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ.
കോമഡി ഷോ. എത്ര നേരമായി അവനെ കാത്തു നിൽക്കണ. ഇതാണ് അവൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 12 മണിയായാലും കണ്ണൂല. പക്ഷെ എൻ്റെ ദീപമേ, ഇന്നൊരു സിനിമക്ക് പോകാൻ നിർത്തിട്ട് അത് നടക്കുന്നു. ഏയ് ഹലോ ഹലോ ചേട്ടാ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. എന്താടാ ഇത്? എന്തൊക്കെ ഉണ്ട് വിശേഷം? എന്തോ പറയാ, നീ എന്നെ കണ്ടപ്പോ ഓടി മറയാൻ ശ്രമിച്ചത് കണ്ടാ? ഞാൻ ഓടി മറയാൻ ശ്രമിച്ചു. ചുമ്മാതെ കള്ളം പറയരുത്. നീ എന്തോ ഒന്ന് മിണ്ടാത്തത് എന്നെ കണ്ടല്ലേ ചേട്ടാ. വെറുതെ ആവശ്യമില്ലാത്ത അതല്ല, എന്നെ കണ്ട അവനൊരു ഒരക്ഷരം മിണ്ടില്ല. ഞാനല്ല ഇപ്പൊ ചേട്ടനെ വിളിച്ചത്. നീ എന്തെങ്കിലും സംസാരിക്കടാ. നീ ഒന്ന് ചേട്ടാ, എന്നെ കാണുമ്പോ നീ ഒന്ന് സംസാരിക്ക്. മുത്തു വല്ലം പൊഴിയൂ. നീ സംസാരിച്ച മുത്തു പൊഴിയെങ്കിൽ ഞാൻ ഇങ്ങ് എടുത്തോളാം. ആ കാണിച്ച ആ കാണിച്ച് ആ നാക്കുണ്ടല്ലോ, പഴവല്ലല്ലോ. പിന്നെ എന്തെങ്കിലും സംസാരിച്ചാല് ചേട്ടാ. ഇപ്പൊ ചേട്ടനെ ഞാനല്ലേ ഇങ്ങോട്ട് വിളിച്ചത്. ചുമ്മാ തിരിയടാ നീ ഒന്ന്. അതൊക്കെ പോട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഭയങ്കര വിശേഷങ്ങളല്ലേ? വിശേഷങ്ങൾ പിടിച്ച്. ഇതെന്താണ്? ഇതെനിക്ക് സുഖമില്ലായിരുന്നു. നീ ഹോസ്പിറ്റലിൽ പോയി? ഹോസ്പിറ്റലിൽ പോയിട്ട് വരിക. അപ്പൊ ഇപ്പോഴും കഥാപ്രസംഗത്തിനൊക്കെ പോവാറുണ്ടോ? എന്റെ അതിത് പറയട്ടെ, ഇത് മയിലെണ്ണയാണ്. അമ്മയ്ക്ക് നടുവേദനയാ, അതിന് മയിലെണ്ണ. ഇതെന്റെ കഥയല്ലേ, കഥാപ്രസംഗമല്ലേ, അതുകൊണ്ട് ഈ തൊണ്ടയ്ക്ക് ഒരു വേദനയുണ്ട്. അതിന് മരുന്നാണ്. പിന്നെ കഥ ഇപ്പോഴും ഉണ്ട്. കഥ ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ സീസണിലെ കഥ ഏതായിരുന്നു? കഴിഞ്ഞ സീസണിലെ 27 കളി ഉണ്ടായിരുന്നു. 27 കളി ഉണ്ടായിരുന്നു? അല്ല, 27-ാം തീയതി ഒരു കളി ഉണ്ടായിരുന്നു. ഒരു കളി ഉണ്ടായിരുന്നു. അങ്ങനെ പറ്റി പോയി. അങ്ങനെ പറ്റിയത് പറഞ്ഞാൽ കഴിഞ്ഞ സീസൺ റിഹേഴ്സൽ ആയിരുന്നു. പിന്നെ റിഹേഴ്സൽ തീർന്നപ്പോ സീസണും തീർന്നു. അങ്ങനെ പറ്റിപ്പോയതാ. എന്നാലും കഴിഞ്ഞ സീസണിൽ ആ കഥയുടെ പേരെന്ത് പറയാം? അതിന് പറ്റിയൊരു പേരായിട്ട് എന്താണ്? വർഷങ്ങൾ പോയതറിയാതെ. ഇത്രയും പേര്, ബെസ്റ്റ് പേരാണ്. അതൊക്കെ പറ്റിയ പേര് തന്നെയാ ചേട്ടൻ ഇട്ടേക്കുന്നത്. അപ്പൊ ചേട്ടൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ കാതികന്മാര് സ്ഥിരമായിട്ട് ഈ അമ്പലപ്പുറം വീട്ടിൽ കഥ പറയാൻ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഈ കട്ടൻ ചായ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെ പൊന്നെ, നീ വെളിയിൽ പറയരുത്. ഇല്ല, നമ്മൾ പാൽ ചായ ചോദിക്കും, കട്ടൻ ചായ കിട്ടും, അതുകൊണ്ടാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ഈ ഉത്സവപ്പറമ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ? ഭക്ഷണങ്ങൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ ചോദിക്കും. ഉവ്വ, കഞ്ഞിയും പയറും കിട്ടിയാലായി, അത്രേ കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ വീട്ടിൽ എങ്ങനെയാണ് ഭക്ഷണം? വീട്ടിൽ നല്ല സുന്ദരമായ ഭക്ഷണമാണ്. കഞ്ഞിയും മുളവടച്ചതും നല്ല ബസ്റ്റല്ലേ? അത് വിട്ടുപോകൂല്ല, വിട്ടുപോകില്ല. അപ്പൊ ചേട്ടാ, ചേട്ടൻ ഈ കഥ പറഞ്ഞതിൽ നാട്ടുകാർ, ചേട്ടന്റെ നാട്ടിലെ നാട്ടുകാരുടെ അഭിപ്രായമൊക്കെ എങ്ങനെയാണ്? ഭയങ്കര സന്തോഷമാ. നാട്ടുകാർക്ക് എന്നെ എന്ത് വിലയാണെന്നറിയാവോ? അതെ, ഒരു സംഭവം നടന്നു കഴിഞ്ഞിടയ്ക്ക്. എന്തായാലും ഞാൻ ഞങ്ങളുടെ ചായക്കടച്ച്, നമ്മുടെ ജംഗ്ഷനിലെ ചായക്കട ചെന്നിട്ട് ഒരു ചായ ചോദിച്ചു. എന്നിട്ട് അപ്പൊ ആ ചായക്കടക്കാരൻ എന്റെ മുഖത്ത് നോക്കി പറയുക, ഞാൻ അതെങ്ങനെടാ തികച്ചു പറയുന്നത്? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായമാണ്. അപ്പൊ ചേട്ടൻ, ഞാൻ ചോദിക്കട്ടെ, ചേട്ടന്റെ വീട്ടില് പിള്ളേരെ എത്ര പേരുണ്ട്? രണ്ടുപേര്. രണ്ടുപേര്? ബിജുവും ബിനു. ബിജുവും ബിനു. അതെ. ബിജുവിനും ബിനുവിനും ഒക്കെ ചേട്ടൻ കഥ പറയാൻ പോണതിന് താല്പര്യമുണ്ടോ? വലിയ സന്തോഷമാണ്. മൂത്തവൻ എങ്ങനെയാണ്? മൂത്തവൻ എന്നോട് ഈ ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ കഥയും കഴിഞ്ഞ് വന്നപ്പോ എന്നോട് പറയുക, വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ എന്ന് എന്നോട് ചോദിക്കുക. അപ്പൊ ചേട്ടന്റെ കഥ മൂത്തവൻ കേട്ടതുണ്ടെന്ന് അതിന്റെ അർത്ഥം? അതെ. അപ്പൊ ഇളയവൻ അഭിനു? ഇളയവന് ഭയങ്കര അഭിപ്രായമാണ്. അതല്ലേ, അവൻ എന്നെ കണ്ട അപ്പ തല്ലി കുലു എന്ന് പറഞ്ഞ് നടക്കുക. ഒത്തിരി പട്ടിണി കിടന്നത് എന്റെ കൂടെ, അതുകൊണ്ടാണ്. അതിന്റെ പേരിലാണ്? അതെ. അപ്പൊ ചേട്ടാ, വൈഫിന് എങ്ങനെയാണ്? വൈഫിന് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യം? അയ്യോ, വൈഫിന്റെ കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ തുറന്നങ്ങ് പറയാ, തുറന്നു പറ വളരെ സന്തോഷമാണ്. അതല്ലേ, പിന്നെ ഞാൻ പരിപാടിക്ക് പോകുമ്പോ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? പിന്നെ എന്നെ കാലിൽ കയറ്റി വിടുത്തിരിക്കും, ടാറ്റ തരുന്നു, പിടിച്ച് ഉമ്മ തരുന്നു, എന്തെല്ലാം സന്തോഷ പ്രകടനങ്ങളാണെന്ന് അറിയാമോ? ഭയങ്കര സന്തോഷം. പരിപാടിക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോ മുഖം താ ഇത്രയുണ്ട്. എനിക്കറിയത്തില്ല എന്താ ഇവിടെ പരിപാടി എന്ന്. മനസ്സിലായി, മനസ്സിലായി, മനസ്സിലായി. കാര്യം പിടികിട്ടി. അപ്പൊ ചേട്ടന് തൊണ്ടക്കെന്താ പറഞ്ഞത്? തൊണ്ടക്കെന്താ? തൊണ്ടക്കൊരു വേദന. അപ്പൊ അതിന്റെ പേരിൽ മരുന്ന് വേണ്ടി? സമയം നോക്കുന്നേ, സമയം ഇപ്പൊ 12 മണി. 12 മണി. അപ്പൊ ആ ചുമക്കുള്ള തൊണ്ടക്ക് വേദനക്കുള്ള മരുന്ന്? തൊണ്ടവേദനക്കുള്ള മരുന്ന്. ദൈവമേ, ഇതിനകത്ത് ഏതാണെന്നോ തൊണ്ടവേദനക്കുള്ള മരുന്ന്. ചേട്ടൻ സമയം ഒരുപാടായി, തൊണ്ടവേദന കഴിഞ്ഞാ പിന്നെ കഴിച്ചിട്ട് കാര്യമില്ല. ഇതാണ് തൊണ്ടവേദന. അതാണ്, അത് കഴിച്ചാൽ മതി. തന്നെയാണ്, അത് തന്നെയാണ്. ഇതെന്താടാ ഒരു വഴുവഴുപ്പ്? അല്ല, തൊണ്ടവേദനയുടെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടക്ക് എപ്പോഴും ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ല, തൊണ്ടവേദന മാറുന്നതിന്റെ ആയിരിക്കും. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷമല്ലേ? അപ്പൊ ചേട്ടന്റെ നാട്ടിലെ സംഭവങ്ങളൊക്കെ ഒന്ന്? നാട്ടിലെ സംഭവങ്ങൾ പറയുമ്പോ ഇതെന്താടാ ഞാനൊന്ന് പുറന്നോട്ട് പോയല്ലോ തോന്നിയത്. ചേട്ടന്റെ പറഞ്ഞ തോന്നലാണ്? തോന്നലാണോ ചേട്ടൻ? സ്റ്റഡി ആയിട്ട്, സ്റ്റഡി ആയിട്ട്. ഒരു കുഴപ്പമില്ല, എനിക്ക് എന്തോ ഒരു സംഭവിക്കുന്ന പോലെ ഒരു തോന്നല്ലേ. ചേട്ടന്റെ വെറും തോന്നലാണ്. കൈക്കൊരു വല്ലാത്തതുപോലെ. ഏ, ഒരു കുഴപ്പമില്ല ചേട്ടനൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നമില്ല. ഞാൻ പുറത്തോട്ട് പോയോ ചേട്ടാ? ചേട്ടന്റെ തോന്നലാണ്. തോന്നലായിരുന്നു. അയ്യോ, ഇതെന്താ ഞാൻ മുന്നോട്ടും പറഞ്ഞോട്ടൊക്കെ പോകുന്നോ തോന്നുന്നത്? ചേട്ടാ, ചേട്ടനത് തോന്നണമെന്ന് ഞാൻ പറഞ്ഞില്ല. എന്താണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്? ചേട്ടാ, ചേട്ടന് പറഞ്ഞ തോന്നലാണ്. എനിക്ക് വയ്യ, ഞാൻ താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. എനിക്ക് വന്നി എന്തോളാ എനിക്ക് തന്നത്? ഞാൻ തൊണ്ടവേദന. എനിക്ക് എന്നാലും വയ്യ, എനിക്ക് വല്ല. ചേട്ടാ, ഒരു കുഴപ്പമില്ല. അളിയാ, എന്തോ അളിയാ? ഞാൻ മയിലാ അളിയാ. ചേട്ടൻ മയിലാണെങ്കിലേ ഞാൻ മുരുകനാ. വേൽ മുരുക, അരോഹരാ. വേൽ മുരുക, വേൽ മുരുക.
പ്രിയമുള്ളവരെ, ബിഗ് ഫൺ കോമഡി ഷോ വൻ വിജയമാക്കിയ മാന്യ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ആയിരം ആയിരം നന്ദി. നിങ്ങൾക്കായി, നിങ്ങൾക്ക് മാത്രമായി ശുദ്ധഹാസ്യവും സംഗീതവും നൃത്തവും കോർത്തിണക്കിക്കൊണ്ട് കൊച്ചിൻ നവോദയ എൻ്റർടൈനേഴ്സും ഫീനിക്സ് ക്രിയേഷൻസും ചേർന്ന് അവതരിപ്പിക്കുന്നു ബിഗ് ഫൺ കോമഡി ഷോ രണ്ടാം ഭാഗം. കാത്തിരിക്കുക. തങ്ക മനസ്സ്, അമ്മ മനസ്സ്, മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുൻപിൽ
എന്റെ മീരണ്ടും നിറയും ഞാൻ തൊഴുതുകാലിൽ വീഴും തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ മുറ്റത്തെ തുളസി പോലെ Big fun, big fun, big fun comedy show.
അഞ്ചു മിനിറ്റ് ആകും, പത്ത് മിനിറ്റ് ഉണ്ട്. സമയം നോക്കാൻ വേണ്ടി കൈ പിടിച്ചേ. ഈ കിടക്ക് വാച്ചിന്റെ കഴുത്തല്ലാ. അയ്യോ, കഴുത്ത കെട്ടാൻ എന്റെ ഭാഗ്യമായി പോയി. ആണാ കിട്ടും. ഹലോ, എന്തായി? എന്തായി? അല്ല, ചേട്ടൻ കഴിഞ്ഞ ദിവസം ആ കവിതാ തിയേറ്ററിന് മുമ്പിൽ നിൽക്കണല്ലോ. കവിതാ തിയേറ്ററിന്? കവിതാ തിയേറ്ററിന്റെ മുമ്പിൽ നമ്മുടെ മമ്മൂട്ടിയുടെ പുതിയ പടം ഇറങ്ങിയിട്ടില്ല. ഏത് പടം? നേരറിയാൻ സി പി ഐ. എന്ത്? നേരറിയാൻ സി പി ഐ. എന്റെ പൊന്നിയേട്ട നേരറിയാൻ സി പി ഐ അല്ല, നേരറിയാൻ സി ബി ഐ. ആ പടം കാണാൻ പോയത്. അത് ശരി, എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? എന്റെ പൊന്നോ പുക്കാറിടിയല്ലേ, നല്ല ഇടിയാണ്. ഇവിടെ ഇടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങൂലേ, അവിടെ തുടങ്ങി ഇടി. അതെന്തിന്റെ ഇടി? അത് തിരക്കൊണ്ടുള്ള. ഓ, തിരക്കൊണ്ടുള്ള ഇടി. ഇത് കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിലേക്ക് കയറൂലേ, അതിനുള്ളിൽ കൂട്ടയിടിയാ. അതെന്താണ് ഇടി? അത് സീറ്റ് കിട്ടാൻ വേണ്ടി. ഓ, സീറ്റ് കിട്ടാൻ വേണ്ടിട്ടുള്ള ഇടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്ക്രീനിൽ അച്ചടങ്ങൾ തമ്മിൽ പൊരിഞ്ഞിടിയ. ഓ, ടൈറ്റിൽ എഴുതി കാണിക്കണം. അത് ശരിയാണ്. ഇത് കഴിയുമ്പോ ഒരു ഇമ്പാലക്കാർ പാഞ്ഞിങ് വന്നൊരു ഒറ്റ ചവിട്ട, ചവിട്ടി കഴിഞ്ഞിട്ട് കാറിന്റെ ഡോറും മമ്മൂട്ടി വലിച്ചങ്ങ് തുറക്കും. തുറന്നതിന് ശേഷം മമ്മൂട്ടി പുറത്തിറങ്ങുമ്പോ മുമ്പിൽ കട്ടക്കല്ലും കമ്പ്യൂട്ടറും ഒക്കെ വാരിയിട്ടേക്ക്. ആരൊക്കെ? ആരാ? മൂന്ന് വില്ലന്മാര്. ആരൊക്കെ? മാളാരവിന്ദൻ, മച്ചാൻ പറിക്കുന്നത്, മാമുക്കോയ. മമ്മൂട്ടി മാളാരവിന്ദനെ കേറിങ്ങ പിടിച്ചിട്ടുണ്ടല്ലോ. സാമാന്യം ഭേദമില്ലാത്തൊരു മൂന്നാല് ഇടി അങ്ങ് ഇടിക്കും. ഇടിച്ചു കഴിയുമ്പോ മാളാരവിന്ദൻ മമ്മൂട്ടിനെ കേറിങ്ങ പിടിച്ചിട്ടുണ്ടല്ലോ. രണ്ട് മൂന്ന് ഇടി കിട്ടി കഴിഞ്ഞപ്പോ മമ്മൂട്ടിക്ക് മനസ്സിലായി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന്. മമ്മൂട്ടി കുനിഞ്ഞെന്ന് മൂന്ന് കൂത്ത് പച്ചമണ്ണ് വരിട്ടുണ്ടല്ലോ. മമ്മൂട്ടി നമ്മുടെ പാട്ടിന് പോയി. അല്ല, നീ ഇതെവിടെ പോയതാ? എന്റെ പൊന്നേട്ടാ, ഞാൻ ആ സിനിമ കാണാൻ പോയതാ. ഇനിയിപ്പോ അല്ല ഹോസ്പിറ്റലിലും പോയി കിടക്കാം. ചെല്ലി ചെല്ലി, മനുഷ്യന്മാരുടെ മിണ്ടാൻ കൊള്ളില്ല. മിണ്ടി കഴിഞ്ഞാൽ വഴക്കാവും, വക്കാനാവും, ഇതാണ് കുഴപ്പം. എന്റെ വീടിന്റെ വാതിക്കുള്ള പൈപ്പ് പൊട്ടി കിടന്നിട്ട് നമ്പറോട് വന്നൊന്ന് ശരിയാക്കാൻ പറ്റിയ നമ്പർ വന്നാ. എടാ, അതിന് ഞാൻ പ്ലംബറല്ല, മെമ്പറാണ്, അതും പഞ്ചായത്ത് മെമ്പർ. എടാടാ, നീ ആ തെക്കയിലെ രാഘവൻ ചേട്ടനെ തല്ലിന്ന് അത് വാർ ചേട്ടനെ തല്ലിന്ന് ഒക്കെ പറഞ്ഞിട്ടില്ല, എന്താണ് പ്രശ്നം? അത് എന്റെ വീടിന്റെ തെക്കെ വീട്ടിലെ രാഘവൻ ചേട്ടന. അയാളായിട്ട് പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലാട്ട് നീ പിന്നെ അയാളൊക്കെ തല്ലിയാണ്. അതാണ് കാരണം. എന്റെ പൊന്നു മെമ്പറെ, മെമ്പർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് നമ്മുടെ വടക്കേതിരി. വടക്കേതിരി ഇവിടെ കൊണ്ടു നീ രാഘവൻ ചേട്ടൻ വേലി കെട്ടി. ഞാൻ വിടുവാ? വിടരുത്. ഞാൻ വിട്ടില്ല, ഞാനത് വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞു. വിട്ടുക്കാൻ പിറ്റേ ദിവസം ഈ പറഞ്ഞ രാഘവൻ ചേട്ടൻ എന്റെ വീടിന്റെ വടക്കേതിരി കൊണ്ട് വേലി കെട്ടി. കെട്ടി. ഞാൻ വിടുവാ? വിടരുത്. വീണ്ടും ഞാനത് ദൂരെ കളഞ്ഞു. വിട്ടുക്കാൻ മൂന്നാമത്തെ ദിവസം ഈ പറഞ്ഞ മാന്യൻ രാഘവൻ ചേട്ടൻ എന്റെ വീടിന്റെ ഉമ്മർത്ത് ഒരു വെട്ടരുവാളുമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കിയേ. എങ്ങനെ നിക്കണേ? ഞാൻ വിട്ടുവാ? ഞാൻ വിട്ടില്ല. ആ കൈക്ക് കൂച്ച പിടിച്ചിട്ടുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്റെ ദൈവത്താണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതിനാണ് ഈ നാട്ടുകാർ പറഞ്ഞു കിടക്കുന്നത്. അല്ല, മെമ്പർ ഇത് അവിടെ പോയതാ? ഞാൻ എന്റെ അമ്മക്ക് ഇത്തിരി കുഴപ്പ് മേടിക്കാൻ ഇറങ്ങിയതാണ്. ഞാൻ കുഴപ്പം ഇട്ട് ഞാനാട്ടെ വിളിക്കാം. ഇതാ, മിണ്ടാൻ കൊള്ളില്ല, മനുഷ്യനോട് മിണ്ടാൻ കൊള്ളില്ല. മിണ്ടി കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം. വഴക്കാവും, വക്കാനാവും, തോന്നിയ വാസാകും, ചീത്തയാവും. ഹലോ. എടാ, നീ സുഖമല്ലേടാ? സുഖമല്ല, സുഹാസ്. പിന്നെ സുഹാസ്, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ മൂട് കീറിയ നിക്കർ ഇട്ടുണ്ട് വരുമ്പോ അവന്റെ പേര് സുഖു. ഇപ്പൊ കാശായി കഴിഞ്ഞപ്പോ സുഹാസ്. അട്ടെ, നിനക്ക് എവിടെ പരിപാടി? ഞാൻ ബോംബെയിലല്ലേ. ബോംബെയിൽ എന്താ പരിപാടി? ബോംബെയിൽ ബിസിനസ്. ബിസിനസ്? നിനക്ക് എന്താ പരിപാടി ഇവിടെ? എനിക്ക് ഇവിടെ ബിസിനസ്സാ. ബിസിനസ്സോ? എന്തിന്റെ ബിസിനസ്? മറ്റേ ഇതിന്റെ ഒക്കെ വലിയ സിനിമയുടെ ഒക്കെ. സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരിക്കും. ഏഹ്, പ്രൊഡ്യൂസർ ഒന്നുമില്ല, അതിലൊക്കെ വലിയ ബിസിനസ്സാ. ഡയറക്ടർ? ഏഹ്, അതൊന്നുമില്ല. ഡിസ്ട്രിബ്യൂട്ടർ? ഏഹ്, പിന്നെ ആരാണ് നീ? ഈ സിനിമയൊക്കെ ഇങ്ങനെ സിനിമയൊക്കെ കാണുന്ന ഒരുതരം പരിപാടിയാ. ആ, സിനിമ കണ്ടു നടക്കുന്ന ആള്. ബോംബെയിലൊക്കെ എങ്ങനെയുണ്ട് സിനിമ? ബോംബെയിൽ അടിപൊളി സിനിമയല്ലേ, സൂപ്പറാ. മലയാളത്തിന് അത്ര മതി, ഇടിയുടെ കാര്യത്തിൽ ഒരിക്കലും. ഇടിയുടെ കാര്യത്തിൽ ബോംബെ സിനിമയാണ് അടിപൊളി. ഈ ബോംബെയിൽ ആരാണ് ഇതിന് മാത്രം ഇടിക്കാനുള്ള നായകന്മാര്? എടാ, നീ സുനിൽ ഷെട്ടി, സുനിൽ ഷെട്ടി എന്ന് കേട്ടറിയോ? ആ, കേട്ടിട്ടുണ്ട്. അയാള് ജെട്ടി കച്ചവടക്കാരനല്ലേ, അയാളുടെ പെങ്ങളെ ഞാൻ അറിയും, ശിൽപ ഷെട്ടി. ഇടവരൊക്കെ അടിപൊളി നടന്മാരാണ്. വേറെ ആരുള്ള നടൻ? അതൊക്കെ പോട്ടെ, അനിൽ കപൂർ എന്ന് കേട്ടിട്ടുണ്ടോ? ഏ, ബസ് സ്റ്റോപ്പ് ആണ്, ആൾക്കാർ എടുത്തിട്ട് ചതക്കും. എടാ, ഇതൊക്കെ അവിടുത്തെ സൂപ്പർ നടന്മാരാ. അങ്ങനെയാണ് ഞങ്ങളുടെ മലയാളത്തിലുണ്ടല്ലോ അനിൽ അണ്ടർവെയർ എന്ന് പറഞ്ഞാള്. ഞാൻ പറഞ്ഞ ഇല്ല, നമുക്ക് പരിസര ബോധമുണ്ട്. എന്തായാലും ഹിന്ദി സിനിമയുടെ അത്ര ഒന്നും ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. കാരണം ഞങ്ങൾ മലയാളത്തിൽ ഒരു നായകനുണ്ട്. എന്നെ പോലെ ഇരിക്കണമെന്നാണ് എല്ലാരും പറയണത്. നിന്നെ പോലെ ഇരിക്കണ നായകനോ? ആര് പറഞ്ഞു? മോഹനൻ. മോഹനെ? മോഹനൻ ലാല്. മോഹനലാല്? അത് തന്നെ. മോഹൻലാല് നിന്നെ പോലെ? അത് തന്നെ. എന്റെ ദൈവമേ, ഏത് കണ്ണുകൂട്ടനാണ് അത് പറഞ്ഞത്? കേക്കടാ, മോഹൻലാല് ശത്രുക്കളൊക്കെ കണ്ടു കഴിയുമ്പോണ്ടല്ലോ ഈ ഉടുത്തേക്കണ മുണ്ടങ്ങട അഴിച്ചിട്ടുണ്ടല്ലോ, തലവഴി ഇട്ടിട്ട് ഇങ്ങനെ. ഇടിച്ചു കഴിഞ്ഞിട്ട് മോഹൻലാല് വന്നിട്ട് ഒരു ഡയലോഗ് ഉണ്ട്. മുട്ടരാടിന്റെ ചങ്കാണാണ് ആ ചൂരയുടെ ഒക്കെ ജീവനോന്ന്. ഇങ്ങനെയാണല്ലേ മോഹൻലാല് പറഞ്ഞത്. നീ ഹിന്ദി സിനിമ എങ്ങനെയാണെന്നറിയാമോ? ഈ അമീർ ഖാനല്ലേ, അമീർ ഖാൻ. അമീർ ഖാൻ ഒരു 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അംജദ് ഖാന്റെ നെഞ്ചത്തേക്ക് ഇതേ
വീട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറി വന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു തോക്ക് എടുത്തിട്ടുണ്ട്. വെടിയാ അവനെ കൊന്നിട്ട് വെച്ച അവന്റെ പാട്ടിനെ അങ്ങോട്ട് പോകും. Thank you.
കൊച്ചിൻ കാഷ്വാലിറ്റി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന 39-ാമത് ഹോസ്പിറ്റൽ നാടകം ഉടൻ തന്നെ ആരംഭിക്കും. സൂചി 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 എന്റെ ചെവി ദേവാ, ഈ അറവശാല ആശുപത്രിക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാക്കണേ. മാത്രവുമല്ല, പാവം രോഗികളുടെ പനിയും തലവേദനയും മാറ്റി വല്ല എയ്ഡ്സോ പ്ലേഗോ ആക്കി ഞങ്ങളുടെ ബഡ്ജറ്റ് ഉയർത്തണേ ഭഗവാനേ. ഹായ് സിസ്റ്റർ. സിസ്റ്റർ അനസ്തേഷ്യ, വട്ടത്തിലൊരു പൊട്ടും തട്ടത്തിലൊരു സിറിഞ്ചും മുട്ടറ്റം സോക്സും ഇട്ട് സിസ്റ്ററെ കാണുമ്പോൾ സത്യം പറയാമല്ലോ, ഒരു വട്ടത്തി തന്നെ. ഡോക്ടർ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്ന് ഏത് രോഗിയാണ് പടമാകുന്നത്? ഇന്ന് ശവപ്പെട്ടിക്കട അവധിയായതിനാൽ ഓപ്പറേഷനുകളെല്ലാം ഞാൻ മാറ്റിവെച്ചു. ആട്ടെ, കൈക്കൂലി തന്നാലോ? കൈക്കൂലി ഞാൻ ഈ കൈകൊണ്ട് തൊടില്ല. വേണമെങ്കിൽ ഈ പോക്കറ്റിലിട്ടോണം. ഡോക്ടർ, എന്റെ ഹൃദയം ആകുന്ന സിറിഞ്ചിനുള്ളിൽ ഡോക്ടർ എന്ന മരുന്നാണ്. അതിവിടുത്തെ രോഗികൾ അറിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഏതെങ്കിലും ആറ്റിലോ കുളത്തിലോ ചാടി. ഈ യൂണിഫോം ഒന്ന് കഴുകിയേനെ. അനസ്തേഷ്യേ, രാത്രിയിൽ സിസ്റ്ററെ ഓർത്ത് ഒരുപോലെ കണ്ണ് ഞാൻ അടച്ചിട്ടില്ല. ഡോക്ടറുടെ കണ്ണടയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഡോക്ടർ, കതിർമണ്ഡപത്തിൽ വെച്ച് എന്റെ കഴുത്തിൽ ഒരു സ്റ്റിച്ച് ഇടാൻ അങ്ങക്ക് കഴിയുമോ? അതെനിക്ക് കഴിയും. കഴിയില്ല. ഈ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ എനിക്ക് കഴിയില്ല. ഡോക്ടറെ കാണാനുള്ള സമയമല്ലത്. ഡോക്ടറെ ആർക്ക് കാണണം? എനിക്കെപ്പോഴും സിസ്റ്ററെ കണ്ടാ മതി. ഇയാളുടെ ഓപ്പറേഷൻ എന്നാണ് ഡോക്ടർ? 2 വർഷം കഴിയും. ഓ, സമാധാനമായി. എന്താ? അല്ല, അതുവരെ ജീവിച്ചിരിക്കാമല്ലോ. ആ ഡോക്ടർ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആകട്ടെ. അയ്യോ, സോപ്പ് എടുക്കാൻ മറന്നു. സിസ്റ്റർ ധൈര്യമായി പോയി കുളിച്ചോളൂ, സോപ്പുമായി ഞാൻ അങ്ങോട്ട് എത്താം. അയ്യോ, ഓർമകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഓർമകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. എന്താ പേര്? ക്ലാപ്പൻ. എന്താ ജോലി? ക്ലാസ് എടുക്കാൻ പോകും. അയ്യോ, അധ്യാപകനാണല്ലേ. ഏയ്, ചായക്കടയിൽ ഗ്ലാസ് എടുക്കാൻ പോകും, അത്രേ ഉള്ളൂ. എന്താണ് അസുഖം? പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ എല്ലാവരും പറയുന്നു എനിക്ക് ഞരമ്പ് രോഗമാണെന്ന്. പറയൂ ഡോക്ടർ, എനിക്ക് ഞരമ്പ് രോഗമാണോ? അതെ. ഓ, സമാധാനമായി. അതെ, എന്തെങ്കിലും ദുശീലമുണ്ടോ? ഏയ്, വെള്ളമടിക്കില്ല, ചീട്ട് കളിക്കില്ല, കൊള്ളാം, കള്ള് കുടിക്കില്ല. ഗുഡ്. ഉറക്കത്തിൽ ഞാൻ ഇതൊന്നും ചെയ്യില്ല. ആട്ടെ, ഡോക്ടർ അച്ഛൻ എങ്ങനുണ്ട്? സുഖമുണ്ട്. വീട്ടിൽ ഇപ്പോഴും ആ പഴയ പട്ടി ഉണ്ടോ? ഉണ്ട്. ഡോക്ടർ അച്ഛൻ ചത്തിട്ട് വേണം ആ പട്ടീനെ വന്നൊന്ന് കാണാൻ. അയ്യോ, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഹായ് സിസ്റ്റർ. സിസ്റ്ററെ ഞാൻ എവിടെയൊക്കെ തിരക്കി, സിറിഞ്ചിൽ നോക്കി, ഡ്രിപ്പ് കുപ്പിയിൽ തിരക്കി. ഞാൻ ആ ഓക്സിജൻ സിലിണ്ടറിൽ ഉണ്ടായിരുന്നല്ലോ. ഒന്ന് വീതം 3 നേരം സിസ്റ്ററെ കാണാണ്ടിരുന്നാൽ എന്റെ ഉള്ളി തീയല. ഉള്ളി തീയലോ? അല്ല, ഉള്ളിൽ തീയാണെന്ന് ആ പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. ആര് വരാൻ വിളിക്കുന്നവരൊക്കെ വരും. എന്റെ കല്യാണവും വീട്ടിൽ ഉറപ്പിച്ചു, ചെറുക്കൻ പോലീസിലാ. സിസ്റ്റർ, ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത മാസം ജാമ്യം കിട്ടും. അപ്പോ കള്ളനാണല്ലേ. ഏയ്, തമിഴ്നാട്ടിൽ പോലും പുള്ളിക്ക് നല്ല പേരാ. എന്ത്? തിരുടൻ. സിസ്റ്റർ അറിയാമോ, എന്റെ മനസ്സൊരു സ്കാനിങ്ങിന് വേണ്ടി കൊതിക്കുകയാണ്. സിസ്റ്ററോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ സെപ്റ്റിക്കായിട്ട് ദിവസങ്ങളായി. പ്രേമമെന്ന മുറിവ് പഴുത്ത് പൊട്ടിയൊരു വിളക്ക് പോലായി. ആ വിളക്കിൽ ഞാനൊരു തിരി.
ഇട്ടോട്ടെ. എന്തിന്? കാർത്തിക വിളക്കിന് കത്തിച്ചു വെക്കാനാ. എന്താ എന്ത് പറ്റി പറയൂ. അല്പം മുമ്പ് ആ മുറിയിൽ എന്റെ ബൾബിന്റെ കാര്യം കമ്പൗണ്ടറോട് പറഞ്ഞോളൂ ബൾബിടാൻ. സിസ്റ്ററോട് പറയൂ. അയ്യോ കമ്പൗണ്ടറോട് പറയൂ ബൾബിടാൻ. സിസ്റ്ററോട് പറയൂ ബൾബിടാൻ. കമ്പൗണ്ടറോട് പറയൂ ബൾബിട്ട് തരാൻ. സിസ്റ്റർ കമ്പൗണ്ടറോട് പറയൂ പാന്റിന്റെ സിപ്പിടാൻ. സിസ്റ്ററോട്. സിസ്റ്റർ 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 എന്നിവരെ മേലാൽ വിളിച്ചു പോകരുത്. പിന്നെ നേഴ്സ് മലയാളം മതി. നോക്കൂ നേഴ്സ് എത്ര സുന്ദരിയാണ്. അയ്യോ നവ്യ നായരെക്കാളും കവ്യ മാധവനേക്കാളും പിന്നെ സുന്ദരിയല്ലേ മീര യാസ്മിൻ. അപ്പൊ എന്റെ ബൾബിന്റെ കാര്യം ഡിസ്പെൻസറിയിലേക്ക് പോന്നോളൂ. സിസ്റ്റർ ഉറങ്ങരുത്. പിന്നെ പാതിരാത്രി ഞാൻ അങ്ങ് വരും. അയ്യോ ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമൂഗമിവേദി. നേഴ്സിംഗ് റൂമിനടുത്ത് കമ്പൗണ്ടറിന് എന്താ കാര്യം? വെടിപ്പുരയ്ക്കടുത്ത് തീപ്പെട്ടി നിൽക്കാൻ പാടില്ല. സിസ്റ്ററും ഞാനും പരസ്പരം വാൽവുകൾ കൈമാറി കഴിഞ്ഞു ഡോക്ടർ. നോക്കൂ അതിനിടയിൽ ഞാനെന്നും ഒരണുബാധയായിരിക്കും. എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നൊരു പൂച്ചക്കുഞ്ഞുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരാൻ നോക്കരുത്. പൂച്ചകളെ മാത്രം തിന്നു കഴിയുന്ന ഒരു പാണ്ഡൻ നായാണ് എന്റെ ഉള്ളിൽ. വാഴക്കാപ്പോ എവിടെ? അല്ല വാഴക്കപ്പോ ഉണ്ടാക്കരുതെന്ന് സിസ്റ്റർ. നിന്നെയും തേടി ആകാശ താരകളിനിയും വരും. നിന്റെ വർണ്ണങ്ങളെ സ്നേഹിച്ചു ലാളിക്ക ആഷാഢമേഘങ്ങളിനിയും വരും. എങ്കിലും സന്ധ്യ ആത്മഹാരം നിന്നെ മോഹിക്കുമെൻ ഏകാന്ത സൂര്യനു നൽകു പൂജാബിംബം മിഴി തുറന്നു താനേ നട തുറന്നു സ്വയം വര രാജകുമാരി ഏതായാലും പരസ്പരം പിരിയാൻ ഒക്കില്ലെന്ന് മനസ്സിലായില്ലേ. ഈ അറിവുശാല ആശുപത്രിയിൽ ഇനിയും ഒരു മേജർ ഓപ്പറേഷന് ഞാൻ തയ്യാറാണ്. നിങ്ങളോ? ഞങ്ങളും. നിർത്തൂ. പിന്നെ ഞാൻ എന്നാ പുല്ല് പറിക്കാൻ പോകും. ഡോക്ടർ ധൈര്യമായിട്ട് ഓപ്പറേഷൻ ചെയ്തോളൂ. പക്ഷേ സ്റ്റിച്ച് ഇടുന്ന കാര്യം അത് ഞാൻ ഏറ്റു. ചുരിദാറേ ചുരിദാറേ പഞ്ചാബിൽ നിന്നെത്തിയ ചുരിദാറേ ഷാള് മടക്കി തോളിൽ പിഞ്ചെയ്യുന്ന അഴകുള്ള ഡ്രസ്സാണു നീ. വനിതകളുടെ മെനയുള്ള ഡ്രസ്സാണു നീ. മതിൽ ചാടാൻ പോകുന്ന മോഡൽ സ്വൽപ്പം ചരിഞ്ഞാലും പിശകില്ല നോർമൽ. മതിൽ ചാടാൻ പോകുന്ന മോഡൽ സ്വൽപ്പം ചരിഞ്ഞാലും പിശകില്ല നോർമൽ. ദേഹം കാണാത്ത നാണോ മറയുന്ന നാടൻ ഡ്രസ്സാണു നീ. മറുനാടൻ ഡ്രസ്സ്.
മനസ്സാണു നീ. കണ്ണുണ്ടി കവിളൊട്ടിയ വനിതകൾക്കും ചളുക്കോ ഉളുക്കോന്നുള്ള തടിച്ചുകൾക്കും, കണ്ണുന്തി കവിളൊട്ടിയ വനിതകൾക്കും ചളുക്കോ ഉളുക്കോന്നുള്ള തടിച്ചുകൾക്കും ഒരുപോലെ ചേരുമി പലവിധ ചുരിദാറുകൾ. വാങ്ങാനോ വിലയോ തുച്ഛം, വാങ്ങിയാൽ ഉപയോഗം വളരെ മെച്ചം. ഒരുപോലെ ചേരുമി പലവിധ ചുരിദാറുകൾ, വാങ്ങാനോ വിലയോ തുച്ഛം, വാങ്ങിയാൽ ഉപയോഗം വളരെ മെച്ചം. സാൽവാർ കമ്മീസ് ഇവളുടെ ചേച്ചിയല്ലേ, ചുരിദാറേ നീ എന്നും ബ്യൂട്ടിയല്ലേ. സാൽവാർ കമ്മീസ് ഇവളുടെ ചേച്ചിയല്ലേ, ചുരിദാറേ നീ എന്നും ബ്യൂട്ടിയല്ലേ. കമ്പ്യൂട്ടർ കാലമായി എന്നിട്ടും നീ ഇന്നും വനിതകളുടെ പ്രിയയല്ലയോ, മധുര പതിനാറിൻ്റെ അഴകല്ലയോ. കമ്പ്യൂട്ടർ കാലമായി എന്നിട്ടും നീ ഇന്നും വനിതകളുടെ പ്രിയയല്ലയോ, മധുര പതിനാറിൻ്റെ അഴകല്ലയോ. ചുരിദാറേ ചുരിദാറേ, പഞ്ചാബിൽ നിന്നെത്തിയ ചുരിദാറേ, ഷാള് മടക്കി തോളിൽ പിൻചെയ്യുന്ന അഴകുള്ള ഡ്രസ്സാണു നീ. വനിതകളുടെ മെനയുള്ള ഡ്രസ്സാണു നീ. ഹം തേരെ ഏ രബ്ബാ
ഒരു വണ്ടി അത്യാവശ്യത്തിന് നോക്കിയിരുന്ന ഒരു വണ്ടി കിട്ടിയാലോ? അത് ശരി, വണ്ടി ചീറിപ്പഞ്ഞാണല്ലോ പോണത്. അത്യാവശ്യം നമുക്കൊരു സ്ഥലത്തിന് പോണെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയില്ല. ഹലോ എന്തോ എന്താടാ പണ്ടാര? ഓ നമസ്കാരം ഉണ്ട്. ഓക്കെ നമസ്കാരം. എടാ എന്നാ പറഞ്ഞു? ഓ ചായ കുടിച്ചു. എന്താ തെളിച്ച് പറ തൃശ്ശൂര് പോയിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ പോയിട്ടുണ്ട്. എന്നതാ പൂനം? പൂനം എടാ മഴയതൊക്കെ പറയടാ. തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോന്ന്? പൂരം കണ്ടിട്ടുണ്ടാന്ന്. പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്ത പൂരം കണ്ടിട്ടുണ്ട്. മേലോട്ട് പോയി എന്നിട്ട് പോയിട്ടുണ്ട്. പിന്നെ പൂരം കണ്ടിട്ടുണ്ട്. തീ കൊടുത്തു. തീ കൊടുത്തു. എന്റെ ദൈവം എത്ര പെട്ടെന്ന് മനസ്സിലാണ്. മേലോട്ട് പോയി. മേലോട്ട് പോയി. പൊട്ടി. പൊട്ടി. വീഞ്ഞ്. വിരിഞ്ഞ്. എന്നിട്ട് ബാക്കി പറ. ഹലോ നമസ്കാരം. ചായ കുടിച്ച്. ചായ കുടിച്ച്. തുളവടയല്ലേ, അത് കഴിച്ച്. കഴിച്ച്. കഴിച്ചായിരുന്നു. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടാ. ഇവിടെ വാ. ഇവിടെ വാടാ. ഇങ്ങോട്ട് വാടാ. നീ ഇങ്ങോട്ട് വാ. നീ പറ. തൃശ്ശൂര് പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. പൂരം. പൂരം കണ്ടിട്ടുണ്ട്. ഗുണ്ടല്ലേ? ഗുണ്ട് ഉറപ്പാ. തീ കൊടുത്തു. തീ കൊടുത്തു. മേലോട്ട് പോയി. പൊട്ടി. വിരിഞ്ഞ്. ബാക്കി പറടാ. അത്ര ഉള്ള ആട്ടറാടാ മനുഷ്യന. എന്റെ ദൈവം, ഒരു മനുഷ്യനെ എത്ര നേരം പറഞ്ഞാണ് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കണത്. ഹലോ എന്തോ ഞാനുണ്ട്. ഞാൻ വിളിച്ചു നിന്നോ. തൃശ്ശൂര് പോയിട്ടുണ്ട്. തൃശ്ശൂര് പോയിട്ടുണ്ട്. പൂനം കണ്ടിട്ടുണ്ട്. ഗുണ്ടി നമ്മളിങ്ങനെ തീ കൊടുത്ത്. മേലോട്ട് പോയി. പൊട്ടി. വിരിഞ്ഞി. അത്രേ ഉള്ളൂ. ൾ
ദൈവമേ, അത് മുട്ടനായിരുന്നല്ലേ, വേരിന്റെ മായായി പോയിട്ടാ. നീ ആ പൊട്ടറ തല്ലിയാണ്, അമ്മേനെ നോമേലും ദുബ്രമ്മേലും ഞാനാണ്, ഞാൻ അമ്മേനെ ഞാൻ ഞാൻ പോകുകയാണ്. നീ ആയി നിന്റെ വാടായി. എന്റെ ദൈവമേ, നീ എന്തിനാണ് എന്നെ തല്ലിയത്? ഞാൻ വെറുതെ തല്ലിയത്, വെറുതെ തല്ലാൻ പാടില്ലടാ. ഈ ഞാൻ ഒട്ടകം പറ്റിയ ഞാനങ്ങോട്ട് മാറുന്നപ്പോ നീ എന്താണ് പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാൻ പാടില്ല. Thank you.
Got it.
Isaac Quinton. Los Kids. Schumacher. We'll be right back.
ഹലോ 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 ദൈവമേ റേഞ്ച് ഇല്ലല്ലാപ്പാ. ഹലോ 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 ബാബു ചേട്ടാ. ആ ബാബു ചേട്ടനാ ഞാനാ ഷാജി, നെറ്റ്വർക്ക് ഷാജി. നെറ്റ്വർക്ക് ഷാജി? അതെ. ഇത്ര വിശേഷം ഒന്നുമില്ല, എനിക്ക് നല്ല സുഖമാ. നിനക്ക് നല്ല സുഖം? ബാബു ചേട്ടോ, ഞാനൊരു പുതിയ ഒരു നെറ്റ്വർക്ക് തുടങ്ങി കേട്ടോ. നെറ്റ്വർക്ക് തുടങ്ങി? ഏഴംബി. ഇപ്പൊ ചേട്ടൻ എവിടെയുണ്ട്? ഞാൻ സ്റ്റാർട്ട് ബോർഡ് സ്റ്റാൻഡിനടുത്തുണ്ട്. ആണോ? അതെ. സ്റ്റാൻഡിന്റെ അടുത്തോ? സ്റ്റാൻഡിലുണ്ട്. സ്റ്റാൻഡിന്റെ എവിടെ? അതെ അതെ, സ്റ്റാൻഡിന്റെ അവിടെ ബൂത്തിന്റെ അടുത്തുണ്ട്. ബൂത്തിന്റെ അവിടെ? അതെ, ബൂത്തിന്റെ അവിടെ. ബൂത്തിന്റെ എവിടെയാണ്? ബൂത്തിന്റെ തൊട്ടടുത്ത്, ബൂത്തിന്റെ തൊട്ട് ഫ്രണ്ടില്. ഫ്രണ്ടിലാ? കക്കൂസിന്റെ തൊട്ട് ബാക്കില്ലേ? കക്കൂസിന്റെ എവിടെ? അതായത് നിന്റെ ബാക്കിലുണ്ടെന്ന്. അപ്പൊ ഇയാളായിരുന്നു ഈ വെറുതെ മാന്യന്മാരെ വെറുതെ ആവശ്യം. ഇവിടെ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് വന്ന് ഹലോ ഹലോ എന്ന് വിളിച്ച് മനുഷ്യരെ കളിയാക്കുന്നു. ചേട്ടാ, ഞാനേ ചേട്ടനെ പോലെ വെള്ളം അടിക്കാരനൊന്നും അല്ല, ഞാൻ നെറ്റ്വർക്കുകാരനാ. നെറ്റ്വർക്കുകാരൻ കാശ് ഉണ്ടാക്കുന്ന ആള്. പിന്നെ അച്ചടി അച്ചടി മെഷീനാണ്. ചേട്ടാ, ഞാൻ ഒരു വെറുതെ ആവശ്യമില്ല, മാന്യന്മാരെ വെറുതെ. എനിക്കെന്താ പണി? എന്തെന്ന് പറയണം? ആളാന്നൊക്കെ പറഞ്ഞു ഇതിനേക്കാൾ അന്തസ് ഉണ്ടല്ലോ എനിക്ക്. എന്റെ ഇപ്പൊ എത്ര രൂപയാണ് നിനക്കറിയോ? ഇല്ല, ഞാൻ ഇങ്ങനെ നടന്നാ മതി. പക്ഷെ ആൾക്കാരെ പറ്റിച്ച് ഞാൻ കാശുണ്ടാകും. ഏതമ്പി ഏതമ്പി എന്നൊക്കെ പറഞ്ഞ മനുഷ്യരെ പറ്റിക്കുന്ന കേസ് ഇട്ടല്ലോ. പക്ഷെ അതിനേക്കാൾ ഉഗ്രം പറ്റിയതാ ഞാൻ പറ്റിക്കുന്നത്. എപ്പോഴും 3000 രൂപ ഞാൻ നിനക്ക് കൂടി സ്നേഹം ഉണ്ടായത് ഞാൻ പഠിപ്പിക്കുക. ഒന്നുമല്ല, നീ ഞാൻ ഒരു നിറമല്ലോ, അതുകൊണ്ട് നീ ഞാൻ പഠിപ്പിക്കുക, മനസ്സിലായോ? പക്ഷെ പറ്റിച്ച് കാശുണ്ടൊക്കെ നമ്മൾ അഭിനയിക്കണം. സൂപ്പർ ആയിട്ട് അഭിനയിച്ച് വേണം നമ്മൾ കാശുണ്ടാവും. അല്ല, ചുമ്മാ ഹലോ നെറ്റ്വർക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റ് അഭിനയമായിരിക്കണം, മനസ്സിലായിക്കോ? ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ ആണല്ലോ? പിന്നെ അതായത് നമ്മളിപ്പോ ആരുടെയെങ്കിലും കണ്ടിട്ട് ഒരു ഒരു വ്യക്തിയെ കണ്ടെന്ന് വെക്കുക. വ്യക്തി കണ്ടിട്ട് അവനോട് ഹലോ മിസ്റ്റർ, തരാനുള്ള പൈസ തരണം, മനസ്സിലായോ? നമ്മുടെ ചോദ്യം പോലും തരാൻ അഥവാ ഇല്ലാതെ പൈസ തന്നിരിക്കും. നമ്മുടെ ചോദ്യം അതുപോലെ കറക്റ്റ് ആയിരിക്കും. അഭിനയിക്കൂ ഞാൻ നിനക്കൊരു 3000 രൂപ കൂടെ തരാനുണ്ടെന്ന് വെക്കുക. എത്ര? 3000 രൂപ. അതെല്ലാം ഒരു ഉദാഹരണം, നിനക്ക് 3000 രൂപ തരാനുണ്ട്. അപ്പൊ നീ വന്നത് എന്നോട് ചോദിക്കുന്ന രംഗമാണ് ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത്, മനസ്സിലായി? അപ്പൊ നീ എന്നോട് ചോദിക്കുന്നു. പിന്നെ കാശ് ഇഷ്ടപോലെ ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞില്ലോ. നീ ഇത് ആദ്യം ഇത് പഠിക്കുക. ഞാൻ ഇവിടെ നിൽക്കുക, ഞാൻ ഇങ്ങനെ നിൽക്കുക, നീ ചോദിക്കും. നിന്റെ പെങ്ങടെ കല്യാണത്തിന് വെച്ചിരിക്കുന്ന പൈസയാണ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നത്, മനസ്സിലായില്ലേ? ഒന്നും രണ്ടു മാസമല്ല, ഒരു വർഷം കഴിഞ്ഞ പൈസ നീ എന്നോട് ചോദിക്കാൻ വരുന്നു. അപ്പൊ അതിന്റേതായ ഒരു ടെൻഡൻസി വേണ്ടത്, മനസ്സിലായില്ലേ? അതിന്റെ ഒരു ഒരു വൈകാരി നിനക്ക് വേണം, മനസ്സിലായി? ഒറിജിനാലിറ്റി വേണം. അല്ലെ, കൊണ്ടുപോകണം ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരടി നീ പോകത്തില്ലേ? കാശുണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നിന്റെ മുഖം കണ്ടാൽ ഞാൻ അറിയാതെ പൈസ എടുത്ത് തരണം, അതുപോലുള്ള സെറ്റപ്പ് വേണം ചോദിക്കുന്നു. ചോദിക്കും അല്ലേ ഇതിങ്ങനെയാന്ന് മനുഷ്യര്. ചേട്ടാ, ഇവിടെ നിൽക്കുകയാണ്. ചേട്ടൻ വീട്ടിൽ ഞാൻ ചെന്നായിരുന്നു. വീട്ടിൽ വന്ന് പിന്നെ ചേച്ചി പറഞ്ഞു ചേട്ടൻ കവലെ പോയി. അനിപ്പോ കാശ്? എന്റെ 3000 രൂപത്താ. എന്റെ പെങ്ങളെ കെട്ടിക്കാൻ പറ്റുന്ന 3000 രൂപ ഇപ്പൊ വേണം. കൈമലത്തരുതേ. പൈസ മേടിച്ച് എനിക്ക് തെളിവുണ്ടോ ചേട്ടാ? ഒരു മാസം കൊണ്ട് തരാൻ തുടങ്ങിട്ട് 6 മാസമായി. 6 മാസം ഒരു വർഷം ആവുന്നില്ല. പൈസ എനിക്ക് തരാൻ മനസ്സിലായില്ല. എന്തോ പ്രശ്നം ചേട്ടാ? എന്റെ 3000 രൂപ ഇയാൾ വാങ്ങിച്ചു തന്നില്ല ചേട്ടാ. അവനോ ഇങ്ങോട്ട് മാറും. എന്റെ പെങ്ങളെ കെട്ടിക്കാൻ പറ്റുന്ന മാറാ. അത് ഞങ്ങള് വേറെ സെറ്റപ്പ് സെറ്റപ്പ് ഞങ്ങൾ പറഞ്ഞു കളിക്കും. അതല്ലെന്ന് ഞങ്ങൾ അഭിനയിച്ചല്ലെന്ന് ഞങ്ങൾ അഭിനയിച്ച സംഭവം വേറെ പൈസ. ഞാൻ പൈസ കൊടുക്കുന്നില്ല, ഞാൻ വാങ്ങിച്ചില്ലെന്ന്. ഞാൻ വാങ്ങിച്ചില്ല, പിന്നെ അതുകൊണ്ട് എണ്ണി വെച്ചിരുന്ന പൈസയാ. 3000 ഉണ്ട്. 3000 ഉണ്ട്. ഇല്ല, ഉണ്ട് മൊത്തം ഉണ്ട്.
പിടിയും വലിയ കൊണ്ടു പിടിയും വലിയ വിഷയമൊന്നുമില്ല പറഞ്ഞു മനസ്സിലായില്ല സംഭവം മനസ്സിലായില്ല പിടിയിട്ടില്ല ഞാൻ പറഞ്ഞുതരാം എടാ ഞാനിവിടെ വെറുതെ നിൽക്കുകയായിരുന്നു അപ്പൊ ഈ പയ്യൻ പറഞ്ഞു അവന് പൈസ സമ്പാദിക്കണമെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ പൈസ അവന് സമ്പാദിക്കണമെന്ന് പറഞ്ഞു ആ കണക്കിന് ഞാൻ അവരൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു എന്റെ കയ്യിൽ 3000 രൂപ ഉണ്ടായിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്റെ അടുത്ത് നിനക്ക് ഞാൻ പൈസ തരാറുണ്ട് അപ്പൊ നീ എന്റെ അടുത്ത് ചുമ്മാ അത് ചോദിക്കാൻ പറഞ്ഞു തരാനുള്ള പോലെ ചോദിക്കാൻ പറഞ്ഞു അപ്പൊ അതനുസരിച്ച് അവൻ എന്നോട് പൈസ ചോദിച്ചു ഇത് കേട്ടോണ്ട് ഒരു പയ്യൻ വന്നു അവൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവനത് സീരിയസ് ആയിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് ഞാൻ പൈസ കൊടുക്കാണ്ടെന്ന് ഒരു കഥകള് കേക്കണേ മനസ്സിലായില്ലേ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ ചെറുക്കൻ വിശ്വസിച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പൈസ കൊടുക്കാൻ അവൻ എന്നെ ഒരു തട്ട് നിന്നെ എന്നെ തട്ട് ഞാൻ വെറുതെ നിൽക്കുന്ന മനുഷ്യനാണോ എന്റെ സ്വഭാവം നിനക്കറിയാലോ ഞാൻ പച്ചക്ക് തിരുന്നവനാണെന്ന് നിനക്കറിയാലോ അവൻ എന്നെ തട്ടി കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടും അവന് ഞാൻ ശരിക്കും കൊടുത്ത് ഇവിടെ ചവിട്ടി തൂത്തവനെയാണ് ശരിക്കും കൊടുത്ത് ശരിക്കും ശരിക്കിടിച്ച് സത്യമായിട്ട് സൂപ്പറായിട്ട് ഇടിച്ചു ഇടിച്ചു നിരത്തിട്ട് നീ നിഴച്ചു ഇവിടെ മൂന്നും ചെന്ന അവൻ തീരും ആ രീതിയിൽ അമ്മ ഞാൻ കൊടുത്തിട്ടുണ്ട് അവന് കൊടുത്തു ഇവിടെ നീ ഇനി ഒന്നും ചെയ്യണ്ടെന്ന് പെങ്ങടെ മോന എന്റെ അനന്തരവനാ അവനെ നീ തല്ലിയല്ല അവനെ നീ നിന്റെ തട്ടിക്കളി ഞാൻ മോനെ എന്തോ എന്റെ ആ 2500 എങ്കിലും താടാ പോയേട്ടാ ഹലോ 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 ചേട്ടാ റേഞ്ച് ഇല്ലല്ലപ്പാ ഹലോ 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 ആ ഷൈജേട്ടാ ഞാനാ ആ അതല്ലേ അതെ നെറ്റ്വർക്ക് ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട് ഓക്കെ ആ പുതിയതാ തരികടയൊന്നും അല്ല സത്യം ഉടനെ വീട്ടിലോട്ട് വരാം ചേരപ്പാ കുഴപ്പമൊന്നുമില്ല കാശൊന്നും പോകാൻ ഓക്കെ ആ സീ യു ഗുഡ് നൈറ്റ് അയ്യോ എൻ്റെ ഇവിടെ പെട്ടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ പെട്ടി അയ്യോ പെട്ടിയാ അവിടെ ഉണ്ട് ആ പെട്ടി എൻ്റെ പെട്ടിയാ പാവടെ അല്ല എടോ വൃത്തികെട്ടവനെ താ പൂവല്ലാണോ പൂവല്ലല്ല മാനോ മര്യാദയായിട്ട് ബസ് കാത്തു നിൽക്കുന്ന പെമ്പിളാരെ എന്റെ വരുന്നേ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ ഇന്നാ എന്നെ കൊത്തിക്കൊണ്ട് പോയിക്കോ റാഞ്ചിക്കൊണ്ട് പോ അയ്യോ എന്നാലും എന്റെ പെട്ടി അവിടെ പട്ടാപ്പകലി നടു റോഡില് പെമ്പിള്ളേരെ ശല്യപ്പെടുത്തുന്ന പൂവാലൻ ഇങ്ങോട്ട് മാറിയിക്കടാ നിന്റെ മേലും പെമ്പിള്ളേർക്ക് വഴിയെ നടക്കാൻ പൊന്നേട്ട് ഞാൻ പൂവാലൻ അല്ല പിന്നെ എന്റെ പെട്ടി ഇവിടെ നിന്റെ പെട്ടിയാ ഈ പാവാട എവിടെ പെട്ടി ഇവിടെ വെച്ചായിരുന്നു അനാവശ്യം പറയരുത് ആണെന്ന് ഞാൻ എന്റെ പെട്ടി ഇവിടെ കൊണ്ട് വെച്ചായിരുന്നു ഉവാ അത് 2500 രൂപയുണ്ട് ഉവാ അത് ഈ പെണ്ണ് വന്നിച്ച് ഈ പാവാട അങ്ങോട്ട് ഇട്ട് പെട്ടിയിൽ എത്ര ആശുണ്ടെന്നാ പറഞ്ഞത് 2500 രൂപ പെട്ടി അവിടെ ഇരിപ്പുണ്ടെന്ന് ഉറപ്പാണ്
ആ പെട്ടി ഞാൻ നിനക്ക് ഞാൻ എടുത്തു തരാം. എടുത്തു തരുവാ. പക്ഷെ അതിനകത്ത് ഇരിക്കുന്ന 2500 രൂപ നീ എനിക്ക് ഇങ്ങോട്ട് തരാം. അത് പറ്റിയാല, അത് പറ്റിയാല, പറ്റിയാല. എന്നാ നിനക്ക് വെട്ടി വേണ്ട, അത് അവിടെ പ്രകാരം 2500 രൂപ നീ ഇങ്ങോട്ട് തരാം. ഇങ്ങോട്ട് മാറിക്ക് കുഞ്ഞുമോളെ. ഒന്നുമില്ല, ഇത് മൊത്തം എനിക്കാണ്. അപ്പൊ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാമൻ തപ്പറം ഉണ്ടാവും, വിളിച്ചാ മതി. ശരി, ശരി. അപ്പൊ മോളെ കാണാം. പോയിക്കോടാ കാലപാട, നീ പോടാ. നിന്നെ ലോറി അടിക്കൂടാ, ലോറി ഇടിച്ച് നീ ഇടിച്ച് പഴുത്താ ഇവിടെ പാറ്റയും കൊതുകും നക്കൂടാ. ദുഷ്ട എടി കൊച്ചേ, നീ നേരത്തെ മാറി തന്നിരുന്നെങ്കിൽ എനിക്ക് ആ ബാഗ് എടുക്കാൻ മേലായിരുന്ന എന്റെ കാശ് എനിക്ക് കിട്ടുമായിരുന്നല്ലോ. അതെങ്ങനെയാ ചേട്ടാ? അതാണ് അച്ഛനും മോളും തമ്മിലുള്ള ബന്ധം. ശോഭ വന്നില്ലല്ലോ, ശോഭ വന്നില്ലാൽ സാരമില്ല, ലക്ഷ്മി എങ്ങനെ വന്നാ മതിയായിരുന്നു. പോണ പോക്കണ്ട, ഏതെങ്കിലും ഒരു പാണ്ടിലൂറിനടി പോകണ നീ. ദൈവമേ എന്നെ സമ്മതിച്ച്, സമ്മതിച്ചേ ചേടാ. വരാന്ന് പറഞ്ഞു പിന്നെ ഒന്നുമില്ല. ഹലോ, ഹലോ, ഹലോ. എന്നെ ഇവിടെ കണ്ടായിരുന്നു? ആരേ എന്നെ? ചേട്ടനല്ലേ ചേട്ടാ എന്റെ മുന്നേ വന്നിരിക്കുന്നത്. അയ്യോ അതല്ല ചോദിച്ചു, പിന്നെ എന്റെ ഒരു സുഹൃത്താണ് എന്നെ അഖിലേശ്വരൻ, അവൻ ഈ ഭാഗത്ത് നിൽക്കാന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല അവനെ. ഞങ്ങൾ എന്നെ എന്നാണ് വിളിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്, ഓമനയുടെ ഓർഡറാണ്. ഏത് ഓമനാ? നമ്മുടെ വാണാർപ്പിന്റെ ഓമന അല്ലേ? അത് ചേർത്തല്ലേ ഓമന അല്ലേ? പിന്നെ ഏത് ഓമന? ഓമന തീറ്റേഴ്സ് തിരുവനന്തപുരം. ഓ, നാടക സഭത്തിലെ ഓർഡറാണ്. എനിക്ക് നല്ലൊരു 6-6.5 kg ഒരു നടനെ വേണം. കിലോയോ? അല്ല, ഹൈറ്റുള്ള ഒരു നടനെ വേണം. നല്ല ഷാർപ്പ് വോയിസ് ഉള്ള സുന്ദരപ്പെട്ടൊരു നടനെ വേണം. നന്നായിട്ട് അഭിനയിക്കണം, ഭാവങ്ങളൊക്കെ പറയണം. ഉണ്ടെന്ന് ഉണ്ടോ? ഇവിടെ എവിടെയുണ്ട്? ഒന്നാം വാർഡ് രാജൻ. മനസ്സിലായില്ല ചേട്ട, ഒന്നാം വാർഡ് രാജനുണ്ട്. പുള്ളി എങ്ങനെ നന്നിട്ട് അഭിനയിക്കുമോ? അഭിനയിക്കും. ശബ്ദം ഷാർപ്പ്, ശബ്ദമായിരിക്കും, ഷാർപ്പായിരിക്കുന്ന ഉഗ്ര ശബ്ദമാ. കഴിഞ്ഞ ദിവസം പള്ളിപ്പരിപാടി നമ്മുടെ രാജേട്ടൻ നാടകം, രാജേട്ടൻ അങ്ങോട്ട് വന്ന് മൈക്കിന്റെ അവിടെ നിന്ന് ഒരു ഡയലോഗ് ഇട്ട് കീറിപ്പോയി. നിക്കർ കീറിയോ? അല്ല, ബോക്സ്. ഓ, അത്രക്ക് പോയി ഡയലോഗ്സ്. അപ്പൊ ശബ്ദം ഓക്കെ ആണല്ലോ പുള്ളി. എനിക്ക് അങ്ങനെ ഒരാളെ വേണ്ടത് കേട്ടോ. അപ്പൊ എന്നെ കുറിച്ച് ശരിക്കും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. പിന്നെ കഴിഞ്ഞ വർഷത്തെ അവാർഡ് എനിക്കായിരുന്നു. എന്റെ സമിതി, എന്റെ സമിതി ഓമനക്കായിരുന്നു. ഓമനക്കായിരുന്നു. ആണ്ടുകളൊക്കെ എടുത്തു. എന്ത്? അല്ല, നാടകത്തിന്റെ പേര് ആണോ? അതായിരുന്നു. നല്ല നാടകമായിരുന്നു. പിന്നെ ഞാൻ 4 കണ്ട് കണ്ടിരുന്നു നാടകം. ഓ, അതിൽ നല്ല കരച്ചിൽ സീനൊക്കെ ഉണ്ട്. എങ്ങനെ ഉണ്ട്? ഇങ്ങനെ വന്നിട്ട് ഞാനായിരുന്നു നായകൻ. അപ്പൊ ചേട്ടന് നാടകം വേണം. അപ്പൊ നല്ല ഒരു 6-6 kg ഉള്ള, ഞാൻ പറഞ്ഞല്ലോ കിലോയോ? അല്ല, ഹൈറ്റ് കിട്ടുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹൈറ്റ് കഴിഞ്ഞ ദിവസം പള്ളിപ്പരിപാടി നമ്മുടെ രാജേട്ടൻ ഇങ്ങോട്ട് വന്ന് മേക്കിന്റെ അവിടെ നിന്ന് ഒരു ഡയലോഗ് ഇട്ട് എന്നിട്ട് കീറിപ്പോയി. നിക്കറോ? അല്ല ചേട്ടാ, ബോക്സ്. ഇത് മുമ്പേ പറഞ്ഞതല്ലേ ഞാൻ. ചേട്ടോ ദേ പോകണ്ട, ദേ രാജേട്ടൻ വരുന്നുണ്ട്. ദേടി വെള്ളി കാലേ ചുറ്റി. എവിടെ ചുറ്റി? അല്ല, ദേ വരുന്നുണ്ടെന്ന്. ഇതാണ് ആള്, പുള്ളിയാണോ ആള്? ഹൈറ്റ് കൊള്ളാം കേട്ടോ, സൈസ് ഒക്കെ കറക്റ്റ്. ശബ്ദം പിന്നെ ഷാർപ്പ് വോയിസ് ആയിരിക്കും, ഷാർപ്പ് വോയിസ്. കഴിഞ്ഞ ദിവസം പള്ളിപ്പരിപാടി രാജേട്ടൻ ഇങ്ങോട്ട് വന്ന് ബോക്സിന്റെ മേക്കിന് അവിടെ വന്നിച്ചേ ഒരു ഡയലോഗ് ഇട്ട് കീറിപ്പോയി. ആ ബോക്സ് കയറി മുമ്പേ പറഞ്ഞതാ. അല്ല, പുള്ളി എന്തായി കാണിക്കുന്നത്? അഭിനയ കൊണ്ടോ? പിന്നെ ജീവിതം മൊത്തം അഭിനയ കൊണ്ടോ? സന്തോഷമായി. ഭാവം നോക്കി, സൂപ്പർ ആയിരിക്കും, സൂപ്പർ ആയിരിക്കും. അസാധ്യ ഭാവങ്ങളാണ് കേട്ടോ. പക്ഷെ ശബ്ദം, ഷാർപ്പ് ശബ്ദമായിരിക്കണം. ഞാൻ ഓമനയുടെ ഓർഡറാണ്, എനിക്ക് നല്ലൊരു നടനെ വേണം, താങ്കൾ വന്ന് അഭിനയിക്കണം. കൊള്ളാം, നല്ല ആള് കൊള്ളാം, ശബ്ദം സൂപ്പർ ആണല്ലോ അല്ലേ? പിന്നെ അഡ്വാൻസ് കിട്ടുവാ? അഡ്വാൻസ് ഇല്ലാണ്ട് ഞാൻ അഭിനയിക്കാൻ പറ്റില്ല. പള്ളിയോടെ മാർപ്പുവിളി വള്ളം കളി അക്കരയും ഇക്കരയും ആൾത്തിരക്കിൻ പൂരക്കളി. ആറന്മൂള പള്ളിയോടെ മാർപ്പുവിളി വള്ളം കളി അക്കരയും.
അമേരിക്കക്കാർ ഒരിക്കൽ ഇങ്ങനെ കുഴിച്ചു 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 ചെന്നപ്പോൾ ഒരു ടെലിഫോണിന്റെ കമ്പി കിട്ടി. ഇത് 2000 വർഷം പഴക്കമുള്ളതാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 2000 വർഷം മുമ്പ്, ക്രിസ്തുവിന് മുമ്പ് അമേരിക്കക്കാർ ഫോൺ ഉപയോഗിച്ചിരുന്നു. ഇതുപോലെ തന്നെ ഞങ്ങൾ ചൈനയെ ഇതുപോലെ തന്നെ ഒരു സെയിം കുഴി ഇങ്ങനെ കുഴിച്ചു 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 വന്നപ്പോൾ ഞങ്ങൾക്ക് 2500 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ടെലിഫോൺ പോസ്റ്റ് ആണ് കിട്ടിയത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 2500 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചൈനക്കാർ ടെലിഫോൺ ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ ഞങ്ങൾ ഇന്ത്യക്കാര് മണ്ണിങ്ങനെ കുഴിച്ചു 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 താഴേക്ക് ചെന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നിങ്ങളുടെ രാജ്യത്ത് ഫോണേ ഉണ്ടായിരുന്നില്ലെന്ന് മനസ്സിലാക്കാം. അതല്ല, ഞങ്ങളുടെ രാജ്യത്തും 12500 വർഷങ്ങൾക്ക് മുമ്പും ഈ ടെലിഫോൺ കമ്പിയും പോസ്റ്റും ഒന്നും ഇല്ലാത്ത മൊബൈൽ ഫോണാണ് ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാം. സ്റ്റേജിൽ നടത്താൻ ഓട്ടക്കാലണ കാണില്ലാക്കും. ലയനം കാതറ ലേഡി സീഡികൾ കുടുംബം വിറ്റും കാണും പലരും. നേരെ ഇരട്ടിയപ്പോ സന്ധ്യ കഴിഞ്ഞിരുന്നു. അപ്പൊ പിന്നെ വൈകിയാൽ താമസിക്കുമല്ലോ എന്ന് കരുതിയാ ലേറ്റ് ആയത്. ഭാര്യക്ക് ചില കടമകളുണ്ട്. എവിടെ ചേട്ടാ? എന്ത് കടലാമകള്? എന്റെ മോത്തൂക്കി സംസാരിക്കണ നീ. നീ ആരാ നീ? എന്റെ മോത്തൂക്കി സംസാരിക്കാൻ നീ ആരാ നീ? അയ്യോ അയ്യോ ചേട്ടാ, ഫോൺ ഫോൺ. ഇവിടുത്തെ വക്കീലിന്റെ ഗുമസ്തനായ കുമാരേട്ടൻ എന്നെ കൊച്ചമ്മയെന്ന് വിളിക്കരുത്. ഇന്നു മുതൽ അവിടുന്ന് എന്റെ കൊച്ചമ്മയല്ല. പിന്നെ അവിടുന്ന് എന്റെ വല്യമ്മയാണ്. തിരുനാണം പെണ്ണിൻ കവിളിന് കുങ്കുമേകുമ്പോ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം. വീരൻ പടയുടെ വൻമുടി ഏറ്റി കൊട്ടി കേറും താളം. അനിയ, ഞാൻ എവളും കൂടി ഇവിടെ അങ്ങനെ കല്യാണത്തിന് പോയി. ഇതിപ്പോ എവന്റെ പറച്ചിലേട്ടാ എവന് എവളൂടെ പോയല്ലോടെ പട്ടാളക്കാരൻ ചേട്ട കൂട്ടപ്പായി എന്ന് പറഞ്ഞാലാരാ മോനെ മോനെ ഞാനാ മോനെ മോനെ കൂട്ടപ്പൻ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ പോലും ഞെട്ടി വിറയ്ക്കും. മോനെ 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 എനിക്ക് വിളിക്കണം വിളിക്കണോ? ബാബുവിനെ വിളിക്കാനാ. ബാബുവിനെ വിളിക്കണം അല്ലേ? എവിടെ? തലശ്ശേരി. തലശ്ശേരി കുഞ്ഞമ്മച്ചിയുടെ മോനാ. കുഞ്ഞമ്മച്ചിയുടെ മോനാണ്. അപ്പൊ എസ്റ്റിഡിയാ. അല്ല ബാബു. അല്ല തലശ്ശേരിക്കല്ലേ വിളിക്കണ്ട? അപ്പൊ എസ്റ്റിഡിയാ. ബാബുവാണ് പറഞ്ഞ. ബാബുവിനെ വിളിക്കാ. എന്റെ ഉള്ളിൽ കയറി വിളിച്ചോ. അവിടെ അവിടെ വിളിച്ചോട്ടാ. ബാബുവിനെ വിളിക്ക. തലശ്ശേരി നിന്ന് ആദ്യമായിട്ട് ഓരോ ആളുകൾ ഫോൺ ചെയ്യണം. നകുല, എവിടെ പോയിരുന്നു നീ ആ സമയത്ത്? ഞാനൊന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ പോയിരുന്നു. അവിടെ അമേരിക്കക്കാവിൽ നിന്നും എന്റെ ഫ്രണ്ട് ഡോക്ടർ സണ്ണി വന്നിട്ടുണ്ട്. ഡോക്ടർ സണ്ണിയോ? എന്നിട്ട് എവിടെയവൻ? ഷണ്ണി. ആ ഷണ്ണി
മാധവോപാസനയുടെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കലാസ്നേഹികളെ, നമ്മുടെ പ്രോഗ്രാം തുടങ്ങാൻ അല്പം താമസിച്ചു പോയി. യാതൊരു മുഖവരെയും കൂടാതെ നേരിട്ട് നമ്മൾ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഈ പ്രോഗ്രാം ആസ്വദിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും വളരെ ഹൃദയപൂർവ്വമായി നാദോപാസനയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രശസ്തരായ എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രോഗ്രാം ശ്രീ മിഥുൻ മുരളി ഇപ്പോൾ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. മിഥുൻ മുരളിയെ ഞാൻ ഈ ചടങ്ങ് നിർവഹിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. Thank you.
ശ്രീമദ് വെങ്കിടനാഥായ ശ്രീനിവാസായ നമഃ. ഈ നമഃ എന്ന് പറഞ്ഞാൽ കാര്യം എന്താ? ഈ വൈകുണ്ഠത്തിലെത്തിയാൽ എന്താ പ്രതീതി? എന്താ പോയിട്ടുണ്ടോ വൈകുണ്ഠത്തിൽ ആരെങ്കിലും? ഏ ഇയാൾ പോയിട്ടുണ്ടോ കാലുമ്പക്കാലി കയറ്റി അഹങ്കാരത്തോടെ ഇരിക്കണുണ്ടോ കേമൻ? പോയിട്ടുണ്ടോ വൈകുണ്ഠത്തിലെ രാവണ? പോയിട്ടുണ്ടോ? എന്നാൽ ഇപ്പൊ വൈകുണ്ഠത്തിലെത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ ഇപ്പൊ ഇവിടെ എന്താ കണ്ടത്? ഒരു പിഞ്ചുപാലകൻ എന്ന് പറഞ്ഞാൽ സാർവാൽസി പൂർണത്രയീശന്റെ അനുഗ്രഹമായിരിക്കുന്ന ഒരു കുഞ്ഞു വൈതൽ 6:19 തിരിതെളിച്ചതോടുകൂടി ഈ മംഗല്യം അല്ലെങ്കിൽ മുഹൂർത്തം അല്ലെങ്കിൽ ഈ ശോഭനമായിരിക്കുന്ന ഒരു ഒരു കാഴ്ച ഇതാ നമുക്ക് കാഴ്ച കാണാറായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു വിശേഷത്തിങ്കിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അപ്പൊ ചാക്യാരെ ക്ഷണിക്കണേ, ചാക്യാരെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ വിളിക്കാതെ വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചാക്യാരിങ്ങനെ വിഷമിച്ചുകൊണ്ട് കോട്ടയം ബസ് സ്റ്റാൻഡിന്റെ നഗരഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്തിങ്കൽ ഈ നാദോപാസൻ ആർട്സ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന രാജേഷ് പാമ്പാടികൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ചാക്യാരെ ഇങ്ങനെ ഒരു പരിപാടി കണ്ടിട്ട് വേണമെങ്കിൽ വന്നോന്ന് പറഞ്ഞു. ഹൈ, വളരെ സന്തോഷമായി. ഇതാരാ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ കേമനായിരിക്കുന്ന സെക്രട്ടറി ആയിരിക്കുന്ന വാനരാധികളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി പോകാം എന്നെ നിനച്ചിട്ട് ചാക്യാരി സാക്ഷാൽ. എന്താ പാകിസ്ഥാന്റെ അതിർത്തി എത്തിയോ? ഇത് കണ്ടില്ലേ? എന്തൊക്കെ പിടിച്ചിട്ടിങ്ങനെ നിൽക്കുക ഏത് സമയം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചാക്കേരെ വെടി വെക്കാനാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ചാക്കേർക്ക് വളരെ സന്തോഷമായി. ചാക്കേർ അവിടെ നിന്ന് ഇങ്ങനെ ഓട്ടോഷ വിളിച്ച് ഇവിടെ വന്നിറങ്ങി. ഹൈ, എത്രയോ മനോഹരമായിരിക്കുന്ന ഈ മാമൻ മാപ്പിള ഹാളില് ഇങ്ങനെ ചാക്കേർക്ക് വന്ന് വന്ന് നിന്നപ്പോ തന്നെ കണ്ടത് ഒരു കുടുംബസംഘമാണ്. കുടുംബാസൂത്രണമെന്ന് കേട്ടിട്ടുണ്ട്, കുടുംബസംഘം ആദ്യമായിട്ട് കാണുകനെ. ഈ കുടുംബസംഘം എന്ന് സാര സാധനമല്ല, അച്ഛൻ മകൾ മകൻ എന്ന് പറഞ്ഞാൽ ഇവരും ഓരും കൂടിയുള്ള ഈ ഒരു കലാഭ്യാസ പ്രകടനം നമ്മൾ കണ്ടതാണ്. ഇതിന് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം വേണം. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതൊന്ന് പ്രഥമയ്ക്കത്ത ദ്വിതീയയ്ക്ക് അതിനെ പുനഃ അതിനോട് അതിലേക്ക്. അപ്പൊ അങ്ങനെയുണ്ട് വിശേഷം. ചാക്കേരെ ഇടക്കിടക്ക് ഇവിടുത്തെ ഒരു സാധനം പോണണ്ടേ സൂന, ഇവിടെ വെച്ചിരിക്കുക ചാക്കേരെ, നല്ല കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എത്തിയപ്പോൾ എന്താ തിരഞ്ഞെടുപ്പിന്റെ ബഹളാണ്. തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ തിരഞ്ഞെടുക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇവിടെ ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ട് 5-6 വർഷം നമ്മൾ ഓരോരുത്തരെ കൊണ്ടുവരും, അവരുടെ കുത്തഴിഞ്ഞ ഈ ഭരണങ്ങളൊക്കെ കണ്ട് കണ്ട് കണ്ടും അടുത്തു. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പും ഒരു ഓണമൊക്കെ കൂടി കൊണ്ടുള്ള ഒരു വിശേഷമായ ഒരവസ്ഥയിലേക്കാണ് ചാക്കേരി ഇവിടെ എത്തിയത്. ഭയങ്കര രസമാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ കലാകാരന്മാരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടണം. ഇവിടെ മനോഹരമായിരിക്കുന്ന കലാപരിപാടിയാണ് അരങ്ങേറാൻ പോകുന്നത്. അപ്പൊ ഇനി ഈ കലാകാരന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിനായിട്ട് ഒരു വിദ്വാനുണ്ട്. ആ വിദ്വാൻ ഇവിടെ കണ്ടുണ്ട്, അൻസാറിന്റെ പേര്. അപ്പൊ ഈ അൻസാറിനെ ചാക്യാരിതാ നിങ്ങളുടെ ഇവരുടെയും കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പറയാറ്. വിൽക്കാൻ കാണമില്ല എന്ന ആക്ഷേപം ഉണ്ടെങ്കിലും നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. നിങ്ങൾക്കേവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഓണാശംസകൾ. എന്താ പിണങ്ങിയിരിക്കണം, ഒന്ന് കൈയടിക്കാൻ പാടില്ലേ? പടപടാന്നങ്ങ് പൊട്ടട്ടെ. ഈ ആവേശമാണ് ഒരു നല്ല പ്രോഗ്രാം നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുവാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം. ഇവിടെ ചാക്യാരായി നിങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും അതുപോലെ തന്നെ ജീവൻ ടിവിയുടെ കോമഡി കമ്പനി എന്ന പ്രോഗ്രാമിലൂടെയും ഏറെ ശ്രദ്ധേയനായി ഇന്ന് മലയാള സിനിമാ രംഗത്ത് കോമഡി രംഗത്ത് ഹാസ്യത്തിന്റെ പുതിയ നാമ്പ് കുറിച്ച അനിയപ്പൻ അനിയപ്പനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടു വാക്ക്. അപ്പോ ഞാൻ ശരിക്കും കൂത്ത് പഠിച്ചിട്ടില്ല, കൂത്ത് പഠിക്കാതെ തന്നെ കൂത്ത് പറയുകയാണ്. എന്തെങ്കിലും താളപ്പിഴകളുണ്ടെങ്കിൽ നല്ലവരും നല്ലവരായ എൻ്റെ കലാസ്നേഹികൾ ക്ഷമിക്കും. ഏതായാലും ഈ ഒരു ഫംഗ്ഷനിൽ വന്ന് ഒന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമായിരിക്കും. ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു അനിയപ്പൻ. ഇവിടെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഒട്ടേറെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ടാണ്. ഇവിടെ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നിരവധി സംഗീത ആൽബങ്ങളിലൂടെ നമുക്കിഷ്ടപ്പെട്ട ഒട്ടേറെ ഗാനങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയനായ സംഗീത സംവിധായകൻ, അനുഗ്രഹീത സംഗീത സംവിധായകൻ ബാലഭാസ്കർ. വെൽക്കം ബാലഭാസ്കർ. വരാൻ കഴിഞ്ഞതിലും നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. ഒരുപാട് നല്ല പ്രോഗ്രാംസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അടിച്ചുപൊളി പ്രോഗ്രാംസുണ്ട്. അതിനിടയിൽ കുറച്ച് എനിക്കിഷ്ടമുള്ള കുറച്ച് മെലഡീസും ആയിട്ട് ഞാനും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. താങ്ക് യു ബാലഭാസ്കർ.
അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം സിനിമ സിനിമയിലൂടെയും ടി വിയിലൂടെയും ഒട്ടേറെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ഏറെ ശ്രദ്ധേയയായ കലാകാരി ദേവി ചന്ദന. വെൽക്കം ദേവി ചന്ദന. അഭിവന്ധിരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഏതായാലും നിങ്ങളുടെ പ്രോത്സാഹനവും കയ്യടിയും അനുഗ്രഹവും എപ്പോഴും ഞങ്ങളുടെ കലാസംഘത്തോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയുകയുണ്ടായി. ഒട്ടേറെ വ്യത്യസ്തങ്ങളായ പരിപാടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. ഇവിടെ പുല്ലാങ്കുഴൽ കച്ചേരി നടത്തുന്നത് കുടമാളൂർ ജനാർദ്ദനൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടുന്ന് തന്നെയാണ് തുടങ്ങിയത്. ആ അനുഗ്രഹം അതെന്നെ എപ്പോഴും പിന്തുടരുന്നുണ്ട്. എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി നിറയെ പ്രോഗ്രാംസ് നടത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട്. തുടർന്നും എല്ലാവരുടെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓണാംശംസ്. താങ്ക് യു. താങ്ക് യു കുടമാളൂർ ജനാർദ്ദനൻ. ഇവിടെ കോമഡി സ്കിറ്റുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും അതുപോലെ തന്നെ വിദേശ പ്രോഗ്രാമുകളിലൂടെയും ഈ അടുത്ത കാലത്ത് സിനിമയിലൂടെയും ഏറെ ശ്രദ്ധേയനായി നിങ്ങളെല്ലാവരും ബൈജു എന്ന ഓമന പേരിൽ വിളിക്കുന്ന പുന്നപ്ര പ്രശാന്ത്. പ്രശാന്ത് പുന്നപ്ര, വെൽക്കം പുന്നപ്ര പ്രശാന്ത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രോഗ്രാം കാണണം, ആസ്വദിക്കണം, അനുഗ്രഹിക്കണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു പ്രശാന്ത്. അടുത്തതായി നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും അതുപോലെ തന്നെ ടി വിയിലൂടെയും നിങ്ങൾക്ക് ശ്രദ്ധേയനായ രാജേഷ് പറവൂർ. നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും അതുപോലെ തന്നെ സൂര്യ ടി വി സംപ്രേഷണം ചെയ്യുന്ന മലയാളീസ് ജംഗ്ഷൻ എന്ന പ്രോഗ്രാമിലൂടെയും നിങ്ങൾ ശ്രദ്ധേയ പ്രസാദ് മുഹമ്മ. മുഹമ്മ പ്രസാദ്. നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും അതുപോലെ തന്നെ ജീവൻ ടി വിയിലെ കോമിക് റെക്കോർഡ്സ് എന്ന പ്രോഗ്രാമിലൂടെയും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കോമഡി കസിൻ എന്ന പ്രോഗ്രാമിലൂടെയും നിങ്ങൾക്ക് സുഹൃത്തായ രാജേഷ് തിരുവമ്പാടി. തിരുവമ്പാടി രാജേഷ്. അതുപോലെ തന്നെ നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും ടി വിയിലൂടെയും നിങ്ങൾക്ക് സുഹൃത്തായ സോണി ചങ്ങനാശ്ശേരി. നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെ നിങ്ങൾക്ക് സുഹൃത്തായ അജി പുന്നപ്ര. പുന്നപ്ര അജി. സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും അതുപോലെ തന്നെ ടി വിയിലൂടെ നിങ്ങൾക്ക് സുപരിചിതനായ സുമേഷ് കൊച്ചിൻ. ഇനി പരിചയപ്പെടുത്താനുള്ളത് ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായകരെയും ഗായികമാരെയുമാണ്. ജീവൻ ടി വിയിലെ ഇളയനില എന്ന പ്രോഗ്രാമിലൂടെയും അതുപോലെ തന്നെ സൂര്യ ടി വിയിലെ മിന്നല എന്ന പ്രോഗ്രാമിലൂടെയും നിങ്ങൾക്ക് സുപരിചിതനായ സാം ശിവ. ശിവ സാം ശിവ. ജീവൻ ടി വിയിലെ ഇളയനില എന്ന പ്രോഗ്രാമിലൂടെയും ഏഷ്യാനെറ്റ് പ്ലസിലെ മ്യൂസിക് ഡ്രീം എന്ന പ്രോഗ്രാമിലൂടെയും നിങ്ങൾക്ക് സുപരിചിതനായ കിഷോർ വർമ്മ. വെൽക്കം കിഷോർ വർമ്മ. ഞങ്ങളുടെ ഗായികമാർ എലിസബത്ത് രാജു. മിന്നല എന്ന പ്രോഗ്രാമിലൂടെയും ശ്രദ്ധേയനായ ചിത്ര.
സ്നേഹം നിറഞ്ഞവര് പ്രോഗ്രാം ആരംഭിക്കുകയായി. ഒരു ഓപ്പണിംഗ് ഡാൻസോടുകൂടി പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അവർ ഓപ്പണിംഗ് ഡാൻസ് ദശാവതാരം. അതിനോട് ചേർന്ന് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള നിങ്ങൾക്ക് പരിചയമുള്ള കുറേ സിനിമ പാട്ടുകൾ, അതിനോടൊപ്പം നമുക്ക് ആസ്വദിക്കാവുന്ന കുറച്ച് നല്ല ഈണങ്ങളും, അതിൽ ഒരുപക്ഷെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ റിംഗ് ടോൺ വരെ ഒരുപക്ഷെ വന്നേക്കാം. കഴിവെടുത്തോളം അത് ഞങ്ങൾക്ക് ആ സമയത്ത് അനൗൺസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില ഈരടികളിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഗരഹരപ്രിയ രാഗത്തിൽ പക്കാല നിലപടിയുന്ന ഒരു കർണാടക സംഗീത കൃതിയോടുകൂടെ ആരംഭിക്കുന്നു. തുടർന്ന് അതിനോട് ചേർന്ന് കുറേ നല്ല ഈണങ്ങൾ. താങ്ക് യു.
തടവറ മൂർഖനും ചെറുജനമോടാക്രോശം കാട്ടിയോരാ അനുവല്ലവി പഞ്ചമി അന്തപുരത്തിൽ ലൗകിൻ സിംഗപ്പൂരു മനുഷ്യ മൃഗത്തിൽ തീനാളത്തിൽ അഭിനയമോടാവേശം കാട്ടിയോരാ ആകെ മസിൽ പിടിച്ചങ്ങാടി കരിമ്പന തടവറ മൂർഖരിൽ ഗർജനമോടാക്രോശം കാട്ടിയോന അനുവല്ലവി പഞ്ചമി അന്തപുരത്തിൽ ലവിൻ സിംഗപ്പൂര് മനുഷ്യ മൃഗത്തിൽ തീനാളത്തിൽ അഭിനയമോടാവേശം കാട്ടിയോന അഭിനയമൂടാവേശം കാട്ടിയോന വർഷം 20 മുമ്പ് വെള്ളിത്തിരയിൽ ലൂപ്പില്ലാതെ കരുത്തുകൾ കാട്ടിയ സൂപ്പർ സ്റ്റാർ അല്ലേ ഇന്ന് കോമഡി കാർത്തിവൻ തന്നടി വീരൻ അത് കിട്ടിയിരുന്നേലപ്പോ ഇതാക്കാമെന്ന് പടായികൾ കാച്ചി ചോക്കുകൾ കാട്ടണ സാഹസികനല്ലേ ഒരു പീരങ്കി കിട്ടിയിരുന്നെങ്കിൽ കുരുവിയെ വെടിവെക്കാൻ മര്യാദ പക്ഷെ എന്റെ മര്യാദ അതല്ല എനിക്ക് ബുദ്ധിമുട്ടാണ് നിൽക്കാൻ സമയമില്ല അതുകൊണ്ടാണ് അർജന്റ് ആണല്ലേ അവിടെ ചേട്ടാ ഇപ്പൊ അവിടെ ക്യൂ കുറഞ്ഞു കാണും ഞാൻ നോക്കിട്ട് വരാം എനിക്ക് അർജന്റ് ആയതുകൊണ്ടാണ് ഇയാളെ ഒരു രക്ഷയില്ല ഇപ്പൊ ഇപ്പൊ കേറിയുള്ളു പുള്ളി എന്താ ചെയ്തത് ഒരു മനുഷ്യൻ നേരിട്ട് കറക്കരുത് തിരക്കായതുകൊണ്ടാണ് ഒരു മനുഷ്യർ ഞാൻ ചോദിച്ചിട്ടല്ലേ ഫോൺ ചെയ്ത് എന്ത് മര്യാദ ചോദിച്ചിട്ടല്ലേ ഫോൺ ചെയ്യാൻ കയറുന്നു എന്റെ ദൈവം ഇന്ന് ആരെ കണിയുണ്ടെന്നൊരു പിടുത്തല്ലോ ബാബു അയ്യോ ഇതെന്താ ഇത് ഇഷ്ടിക ആരാ വാസു ഒരു ഫോൺ വേണമല്ലോ ഫോൺ കൊടുക്കൂലേ എനിക്ക് വേണ്ട കാശ് കൊടുത്തൊന്നും ഞാൻ മേടിക്കില്ല വിളിച്ചേട്ടാ വിളിക്കാനുള്ള അല്ലേ വിളിച്ചോ പോകും ഇതൊക്കെ വിളിച്ചാ കിട്ടുവോ എല്ലാം പറ്റിപ്പാണേ അല്ല ഇത് കുഴപ്പമില്ല ഏട്ടാ ഇല്ലല്ലേ നല്ല കുത്ത ഒന്ന് കുത്തിയേ കുത്തടാ കുത്തി പരിചയമുള്ളു നമുക്ക് നമ്പർ പറയട്ടാ നമ്പർ രണ്ട് എടാ ടു പിന്നെ അഞ്ചാറ് നാല് എട്ട് അറുപത്തിയേഴ് മതി അത്ര മതി വെല്ലുണ്ട് ചേട്ടാ വെല്ലുണ്ട് നീറ്റി പിടിടാ ഹലോ ഹലോ എടുക്കൂല എടുക്കൂല ഹലോ തെണ്ടി നീ ഇതാ ഞാൻ നിന്നെ അടക്കരുത് അടക്കരുത് കട്ടായി പോകുന്നു ആ നിന്നെ കാണിക്കുന്നു നീ എന്താ നീയേ നീ എന്റെ ഇത് കാശ് മേടിച്ചിട്ട് നീ എന്റെ അടുത്ത് കളിച്ചാണല്ല നിന്റെ ഞാൻ ചാപ്പിട്ട് ഞാൻ കൂട്ടി ഞാൻ ഇവിടെ ഇത് വെച്ച് ഞാൻ നീ ഒരു കാര്യം കാശ് മേടിച്ച കറക്റ്റ് ആയിട്ട് തരാൻ പറ്റിയില്ലെങ്കിൽ അത് പറയണം നിനക്ക് വിളിച്ചാൽ നീ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കണ നീ ആരാ നീ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നീ ആരാ നീ നീ ആരാ നീ ആ ശരി പൈസ തരാന്ന് പറഞ്ഞ് അവൻ ഈ കാശാ അയ്യോ ഇഷ്ടിക വാസു ദൈവമേ രാവിലെ ഓരോന്നും വരില്ല ഇന്ന് ആരെയാണോ കടിയേണ്ടത് സന്തോഷം സ്വർഗം കിട്ടിയ വാശി ദൈവമേ ചേട്ടൻ കയറിക്കോ എത്ര നേരമായി പാവം ഇങ്ങനെയുള്ള വിളിച്ചോ നല്ല വിശേഷം അങ്ങനെ പോണ് ഹലോ ആ സൈമൺ എന്തുണ്ട് പിന്നെ വിശേഷം
ആ നമ്പർ നമ്പർ ഒന്ന് പറഞ്ഞത് ആയിക്കോട്ടെ എഴുതിക്കോട്ടെ. ആ പിന്നെ എന്തൊക്കെയുണ്ട്? ആ നമ്പർ പറഞ്ഞു, നമ്പർ 9895. അത് തെറ്റിപ്പോയി പക്ഷേ, വേറെ ആ 312. ആ ഇതല്ല നേ നമ്പർ, മറ്റേ പറ. ആ 9447321. ആ ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിങ്ങനെ പോകുന്നു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്നപ്പോഴേ പിന്നെ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ആ ചന്ദ്രചേട്ടൻ അവിടുന്ന് നേരെയുള്ള വഴിയില്ലേ, അവിടെ തിരിച്ചു പോകണം. അല്ലാതെ പറ്റത്തൊന്നുമില്ല. ഞാൻ ഇന്നലെ വന്നപ്പോൾ ഉണ്ടല്ലോ ആ സർവേയർ ചേച്ചി അവിടെ കണ്ടായിരുന്നു. ആ എനിക്കറിയാം, ആ ചേർത്ത് പോയെങ്കിൽ പോട്ടത്തെ, അനിയത്തി ഉണ്ടല്ലോ. ആ കുഴപ്പമൊന്നുമില്ല. ആ ശരി. ആ ഏയ് ഇല്ല ഇല്ല, ഞാൻ നാളെ വരും, അന്നേരം നോക്കി കൊടുക്കണം. ആ എഡിറ്ററോട് പറഞ്ഞു കേട്ടാ. ശരി എന്നാ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ആ ശരി. ആ ഓക്കെ ഓക്കെ, ശരി ഓക്കെ ഓക്കെ. ഇയാളെന്നെ നമ്പറൊന്നും കുത്താത്തെ അകത്ത് കേറിണ്ട്. ഹലോ ചേട്ടാ. ഹലോ 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 ഹലോ. ആ ഇതെന്നെ നമ്പർ കുത്താത്തെ. ഓ ഇതിനൊക്കെ എന്നാപ്പ നമ്പര്? ഇതിനൊക്കെ എന്നാപ്പ നമ്പറോ? റിസീവർ കയ്യിലെടുത്തോ? ആ അതുകൊണ്ട് കയ്യിലുണ്ട്. ചേട്ടൻ നമ്പർ കുത്തിയാലേ ഫോൺ പോകുള്ളൂ. നമ്പറെ ചുമ്മാതിരിടേ. ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. എന്ത് ചേട്ടൻ ഇങ്ങോട്ട് വാ. ശേ ബുദ്ധിമുട്ടാണല്ലോ അത്. ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. ഇത് ചേട്ടൻ ഈ നമ്പർ കുത്താണ്ടൊക്കെ കൂത്തിന്റെ അകത്ത് ഇത് എന്ത് ചേട്ടാ. ആ ഇങ്ങോട്ട് വാ ചേട്ടൻ. ഈ നമ്പർ കുത്താണ്ടൊക്കെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവം? ഇത് കൊള്ളാം കൊള്ളാം. ആ ഫാനുണ്ട്, ഫാനുണ്ട്, ഫോണും ഉണ്ട്, ഫോണുണ്ട്. പക്ഷേ പക്ഷേ നമുക്കിപ്പോ അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു പൈപ്പും ഒരു ബക്കറ്റും ഒരു കക്കൂസ്. ഒരു കക്കൂസാ? അതെ അതെ. എന്റെ ദൈവമേ ഇന്ന് ഞാൻ ആരെ കണി കണ്ടത്. Yeah, like this.